اللهم صل على سيدنا محمد وعلى سيدنا محمد. اللهم إنا نسألك بكل اسم هو لك سميته على نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به نفسك أن تجعل القرآن ربيع قلوبنا وأن تجعل القرآن جلاء أحزاننا وأن تجعل القرآن نور صدورنا وأن تجعل القرآن بهجة وجوهنا وأن تجعل القرآن مطهر قلوبنا وأن تجعل القرآن شفاء أبداننا وأن تجعل القرآن مونسا في قبورنا وأن تجعل القرآن شفيعا في آخرتنا وارزقنا تلاوة القرآن آناء الليل وأطراف النهار وأن تجعل القرآن لنا حجة وشفيعا يوم الفزع الأكبر يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. اللهم أعزنا بالإسلام وارفع بنا راية القرآن. اللهم أعزنا بالإسلام وارفع بنا راية القرآن. اللهم أعزنا بالإسلام وارفع بنا راية القرآن. اللهم اجعلنا هادين مهتدين غير الضالين ولا مضلين. اللهم أعز أهل السنة والجماعة واجعلنا من أهلها وأذل أهل البدع والأهواء والضلالة أعداءك أعداء الدين وأعل كلمتك إلى يوم الدين. اللهم أصلحنا وأصلح أولادنا. اللهم يا محول الأحوال حول حالنا إلى أحسن الحال ونعوذ بالله من حال أهل النار. اللهم أصلحنا وأصلح أولادنا كما أصلحت أولاد عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين. آمين برحمتك. നമ്മുടെ നബിയെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ അമ്പിയാക്കൾക്കും മുൻ ഷറാഇഉകളിലും മുൻ വേദഗ്രന്ഥങ്ങളിലും പുണ്യ റസൂലിനെ പറ്റി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അന്നബിയുർ റഹ്മ വൽ ഉമ്മത്തുൽ മർഹൂമ എന്നാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? നബിയുർ റഹ്മയാണ്, അനുഗ്രഹം സിദ്ധിച്ച നബിയാണ്. അനുഗ്രഹം എന്നത് തൗഫീഖാണ്. തൗഫീഖിന്റെ വാതിൽ, അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ വാതിൽ അള്ളാഹു അബദിൻ്റെ മേൽ തുറന്നതല്ല. എന്താണ് തൗഫീഖിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മെ പോലത്തെ അവാമിനറിയില്ല, ഖവാസുൽ ഖവാസിന് അറിയാമായിരിക്കാം, നമ്മെ പോലെയുള്ള സാധാരണക്കാർക്ക് അറിയില്ല. ഒരു കാര്യത്തിൻ്റെ തൗഫീഖ് എന്താണ് അറിയില്ല. തൗഫീഖിന് ഒരു സബബുണ്ടാവും, അതറിയില്ല. തൗഫീഖ് എന്നത് മാത്രമേ, തൗഫീഖ് അള്ളാഹുവിൻ്റെ മാത്രം മുൽക്കിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ അള്ളാഹു ഒരു ഖൈറിന് വരുത്തേണ്ടി തിരഞ്ഞെടുക്കലാണ് തൗഫീഖ്. അള്ളാഹു മനസ്സിലായില്ലേ, തൗജീഹുൽ അസ്ബാബി നഹ്വൽ മത്ലൂബിൽ ഖൈർ, ഖൈറായ വഴിയിലേക്ക് ഒരു മനുഷ്യനെ അള്ളാഹു തിരിച്ചുവിടലാണ് തൗഫീഖ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരു ഖൈറിലേക്കും തിരിച്ചുവിടാൻ കഴിയില്ല. ഒരു ഖൈറിലേക്ക് അള്ളാഹു ഒരു അബ്ദിനെ തിരിച്ചുവിടുക എന്നതാണ് തൗഫീഖ്. ഈ തൗഫീഖിന് ഒരു അബ്ദിനെ അള്ളാഹു തആല ഇഖ്തിയാർ ചെയ്ത് തിരഞ്ഞെടുക്കാൻ എന്താണ് സബബ് എന്നത് അബ്ദിന് അറിയില്ല. നല്ലപോലെ മനസ്സിലാക്കണം, അത് അബ്ദിന് അറിയില്ല, നമ്മളെ പോലത്തെ ആളുകൾക്ക് അറിയില്ല. ഖവാസുൽ ഖവാസായ അള്ളാഹുവിന്റെ അഖിയാസ് അഖ്താബ് അബ്ദാൽ അവർക്കൊക്കെ അറിഞ്ഞ അമ്മായിരിക്കാം, നമുക്കറിയില്ല. ഈ വിഷയം ഞാൻ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു തഈഖ് നൽകിയ നബിയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അള്ളാഹു അതിനെ കാരണമാക്കിയത് അറിയില്ല, നമുക്കതിനെ പറ്റി അറിയില്ല. അതൊന്നും ആ നബിയുടെ കൂടെ അള്ളാഹു നമ്മളെ കൂട്ടി, നമ്മളെ ചേർത്തു. ഭയങ്കര അത് അള്ളാഹു ചെയ്ത തൗഫീഖിനെ ഏറ്റവും വലിയ തൗഫീഖാണ്. ആ റസൂലിലേക്ക് നമ്മളെ ചേർത്തു. നമുക്ക് മുൻ വേദഗ്രന്ഥങ്ങളിലും ശറാഇഉകളിലും അംബിയാഇന്റെ അള്ളാഹു നൽകിയ വഹീകളിലും അള്ളാഹു നമ്മെ പറ്റി ഒരു പേര് കൊടുത്തു. ആ നബിയുടെ പേര് നബിയുർ റഹ്മ, അനുഗ്രഹത്തിന്റെ പ്രവാചകൻ. എന്തു മാത്രമേ ഉള്ളൂ, എന്തു മാത്രമേ ഉള്ളൂ, അനുഗ്രഹം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷത്തിന് മക്കക്കാർ ആമുൽ ഫത്ഹ് എന്ന പേര് കൊടുത്തിട്ടുണ്ട്. ഫത്ഹ് മക്കയുടെ ആമല്ലതിന്റെ ഉദ്ദേശം,
എന്തുകൊണ്ടെന്നാൽ മക്കയിൽ വലിയ ക്ഷാമവും പ്രയാസവും ഉണ്ടായി കൊണ്ടിരിക്കുന്ന അതിൻ്റെ അവസാനം പുണ്യ റസൂൽ ജനിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താ ഉണ്ടായത്? പിന്നെ ഐനുക്കുകൾ, വലിയ വലിയ ഒട്ടകങ്ങൾ അകിട് കെട്ടി വീർത്തവയായി. പിന്നെന്താ ഉണ്ടായത്? പിന്നെ എല്ലാ സ്ഥലങ്ങളിലും വിത്തെറിയാതെ ധാരാളം സൗകര്യങ്ങളുണ്ടായി, ധാന്യങ്ങളുണ്ടായി. കച്ചവടങ്ങളിൽ എവിടെ പോയാലും മക്കൾക്കാർക്ക് നേട്ടം ലഭിച്ചു. ഈത്തപ്പനകളിൽ വലിയ കായയുണ്ടായി, വിളവുണ്ടായി. ആടുകളിലൊക്കെ പെറ്റുപെരുകൾ ധാരാളം ഉണ്ടായി. ഭയങ്കര വ്യത്യാസമുണ്ടായി. അതുകൊണ്ട് ആ വർഷത്തിന് ഇത് പുണ്യ റസൂലെന്ന് അറിയാത്ത ജനങ്ങൾ തന്നെ ആമുൽ ഫത്ഹ് എന്ന് വിളിച്ചിരുന്നു. ഏതിന്? ഫത്ഹിന്റെ വർഷം. ആര് ജനിച്ച വർഷം? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബിയുർ റഹ്മത്താണ്, കാരുണ്യത്തിന്റെ നബിയാണ്, അനുഗ്രഹത്തിന്റെ നബിയാണ്. അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ പോയാൽ ചിലപ്പോൾ നേരം വൈകും, അതുകൊണ്ട് ഞാൻ അതിനൊക്കെ വീണ്ടും കൊണ്ടു പറഞ്ഞു വരാം. നമ്മുടെ നാമം അൽ ഉമ്മത്തുൽ മർഹൂമ, അനുഗ്രഹം ചൊരിയപ്പെട്ട സമുദായമാണ്. അനുഗ്രഹത്തിന്റെ ഒരു സ്ഥകുലാല കൊയ്ത്താണ്. ലോകത്ത് കൊയ്ത്ത് നടന്ന സമുദായമാണ്. ഇനി കൊയ്ത്ത് വേണ്ട, ഇനി വിളവിടണ്ട, ഇനി ഇതിനവസാനം ഖിയാമത്ത് നാളാണ്. വിതച്ചവരുണ്ടായിരുന്നു. നമ്മൾ എന്തിൻ്റെ ആളുകളാ? കൊയ്ത്തുകാരാണ്. ഇസ്തിഖ്ലാലിൻ്റെ ആളുകളാണ്. നമ്മൾ അൽ ഉമ്മത്തുൽ ഹസാദാണ്. നമ്മൾ കൊയ്ത്തിൻ്റെ ആളുകളാണ്. എപ്പോഴും കൊയ്ത്താണ്, ഭയങ്കര നേട്ടം. അൽ ഉമ്മത്തുൽ മർഹൂമ, അനുഗ്രഹം ചൊരിയപ്പെട്ട സമുദായം എന്ന് പറയും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹു നമുക്ക് അൽ ഔഖാത്തുൽ ഫാദിലയും അൽ അഅ്മാലുൽ ഫാദിലയും നൽകി എന്നതാണ്. നമ്മളെ അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ രണ്ടാണ്. അള്ളാഹു ഒരു കാലത്ത് ജനങ്ങൾക്കുമില്ലാത്ത ശ്രേഷ്ഠകരമായ സന്ദർഭങ്ങൾ നമുക്ക് നൽകി. ഒരു നിലക്ക് ആലോചിച്ചാൽ ഓരോ സമയവും ശ്രേഷ്ഠകരമാണ്. നമ്മൾ നിങ്ങൾ സാധാരണ വെള്ളിയാഴ്ചയിലെ ഉസ്താദുമാരും ആളുകൾ ശരിക്കും ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ശവ്വാലിൽ ഉസ്താദുമാര് വഴന്ന് പറയും. അപ്പോൾ ആ വഴന്ന് കേട്ടവൻ ധരിച്ചു പോകും, ഏറ്റവും നല്ല മാസം ശവ്വാലാണ്. പിന്നെ ഒരുപാട് ഹദീസുകൾ നിരത്തും. അപ്പോൾ വിചാരിച്ചു പോകും, ഏറ്റവും നല്ല മാസം. പിന്നെ ദുൽഹജ്ജ് വരുമ്പോൾ അതിനെ പറ്റി വേദന പറയും. അപ്പോൾ അതിന്റെ സന്ദർഭങ്ങളും മഹത്വങ്ങളും പറയും. അപ്പോൾ വിചാരിക്കും, ഏറ്റവും നല്ല മാസം ദുൽഹജ്ജാണ്. പിന്നെ മുഹറും സഫറും റബീഉൽ അവലും റബീഉൽ സാനിയും റബീഉൽ ആഖിറും എല്ലാം അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? ജമാഅത്തുൽ അവലയും സാനിയും എല്ലാം അങ്ങനെ തന്നെയാണ്. റജബ് വന്നാൽ പറയും വേണ്ട. പിന്നെ സയ്യിദ് ഷുഹൂർ വരും. ചുരുക്കത്തിൽ ഇതൊക്കെ ഹദീസിലുള്ളതാണ്. ഇതിലെല്ലാം ഹദീസ് ഒന്നും ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല. കാരണം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ആകെ ആയുസ് എത്രയുള്ളൂ? 60-70. എന്നിട്ട് ഒരു അവസരം നൽകുക. അവസരം എല്ലാം അവസരങ്ങളാക്കിയിരിക്കുക. ഭയങ്കരം വരുമാനങ്ങളുടെ സമയത്ത് അപ്പൊ ഒരു മാസം നോക്കിയാൽ, ആ മാസത്തെ പറ്റി പഠിച്ചാൽ ആ മാസത്തിൽ ശ്രേഷ്ഠകരമായ സമയങ്ങൾ ധാരാളം. മനസ്സിലാവണ്ട് പറഞ്ഞത്? അപ്പൊ നമ്മൾ റമദാൻ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും ആ വിഷയത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധമായ, നമുക്ക് ലഭിച്ച സത്യസന്ധമായ ഹദീസുകൾ, വാക്യങ്ങൾ ഓരോ മാസത്തെ പറ്റിയും സന്ദർഭത്തെ പറ്റിയും അനവധിയാണ്. മനസ്സിലായില്ലേ? അതിന് കാരണം ഈ സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നേട്ടം നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ്. അള്ളാഹു അത് അനുവദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഭയങ്കര ആയുസ് നമുക്ക് കുറച്ച്, നമുക്ക് സന്ദർഭങ്ങൾ അടുത്തു. ഈ സന്ദർഭങ്ങൾ കൊണ്ട് നമ്മൾ എന്തുണ്ടാകും? നമ്മൾ വലിയ വലിയ ജനതയെ നമ്മൾ മറികടക്കും. ഉദാഹരണം പറയാം. സയ്യിദന ആദം, ഔഖാത്തുൽ ഫാദില വളരെ കുറവാണ്. 1000 കൊല്ലം ആയുസ്, 1000 കൊല്ലം വയസ്സ്, അത്രയേ ഉള്ളൂ. ഔഖാത്തുൽ ഫാദില കുറവാണ് ആർക്ക്? സയ്യിദന ആദം അലൈഹിസ്സലാം. നമ്മളോ? നമുക്ക് ആയുസ് കുറവാണ്, പക്ഷേ ഔഖാത്തുൽ ഫാദില കൂടുതലാണ്. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഒരു ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് ലഭിച്ചാൽ 84 ലേറെ വർഷങ്ങൾ ലഭിക്കും. ഒരു ലൈലത്തുൽ ഖദ്റിന്റെ സ്വഭാവം കൊണ്ട് അപ്പോൾ 10 ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് 840 വർഷങ്ങളിലേറെ സ്വഭാവം ലഭിക്കും. അപ്പോൾ ഒരാൾക്ക് 12 ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ 1000ലേറെ വർഷങ്ങളുടെ സ്വഭാവം ലഭിക്കും. അപ്പോൾ 12 കൊല്ലത്തെ മഹ്ലൻ ലയാലി ലൈലത്തുൽ ഖദ്ർ, 12 ലൈലത്തുൽ ഖദ്ർ കൊണ്ട് മാത്രം നമ്മൾ ആദമിനെ മറികടക്കും അലൈഹിസ്സലാം.
ആ ദിവസ സന്ദർഭങ്ങളിലുള്ള പകലുകൾക്കും മറ്റു രാത്രികൾക്കും ദിവസങ്ങളുടെ സ്വഭാവുകൾ. ഒരു ജുമാ ദിവസം ഒരാൾക്ക് ശരിയായാൽ ഒരു കൊല്ലത്തെ കൂലി ലഭിക്കും. ലഹു അജ്റു സന സുയാമിഹ വ ഖിയാമിഹ എന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അത് സത്യത്തിൽ റുബുഉൽ യൗം മാത്രമാണ്. കാരണം സുബ്ഹ് മുതൽ ഫഇദാ ഖുലിയത്തി സ്സലാത്ത് ഫൻതഷറു ഫിൽ അർദി വബ്തഗൂ മിൻ ഫളില്ലാ എന്ന് പറഞ്ഞ സമയം വരെ മാത്രമാണ്. അതായത് സുബ്ഹ് മുതൽ ജുമാ സലാം ഇടുന്ന സമയം വരെ, ഈ സമയത്തിന്റെ അമലിന് മാത്രം എന്ത് കിട്ടും? ഒരു കൊല്ലത്തെ ഷറഫായ കൂലി കിട്ടും. ഒരു സാധാരണ ഒരു സവാബ് പറഞ്ഞാൽ ആ സവാബിനെ പിന്നെ മുഹദ്ദിസീങ്ങളാണ് വ്യാഖ്യാനിക്കാറുള്ളത്. ഈ സവാബിനെ ഹബീബായ നബി വ്യാഖ്യാനിച്ചു, ലഹു അജ്റു സന, ഒരു കൊല്ലത്തെ കൂലി എന്ന് പറഞ്ഞിട്ട് ഹബീബ് വിശദീകരിച്ചത് സുയാമിഹ വ ഖിയാമിഹ, അതായത് ഒരു കൊല്ലം മുഴുവനും നോമ്പോറ്റ കൂലിയും ഒരു കൊല്ലം മുഴുവനും നിസ്കരിച്ച കൂലിയാണ് മുസ്തഫ നബി പറഞ്ഞു. ഈ ഹദീസ് അബൂദാവൂദും തുർമദിയും ഇബ്നു മാജയും അബൂ നസായിയും എല്ലാ സുനനുൽ അർബഅയും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അപ്പൊ നമ്മൾ ചിന്തിക്കാം, ഒരു ജുമാ ശരിയായ അപ്പോൾ ഒരു കൊല്ലത്തിൽ ഏകദേശം 49-50 വെള്ളിയാഴ്ചകൾ ഉണ്ടോ? അപ്പോൾ നമ്മൾ സിർഫൻ വെള്ളിയാഴ്ചയിൽ മാത്രം 50 കൊല്ലത്തെ കൂലിട്ടു. അപ്പോൾ 10 കൊല്ലത്തെ വെള്ളിയാഴ്ച ശരിയായാലോ 500 കൊല്ലത്തെ കൂലിയായി. 20 കൊല്ലത്തെ വെള്ളിയാഴ്ച ശരിയായാലോ അവിടെ നമ്മൾ ആദമിനെ കൊലയായി. അൻപത് കൊല്ലത്തെ വെള്ളിയാഴ്ച ശരിയായാലോ 2500 കൊല്ലത്തെ സ്വബാബ് അവിടെ മാത്രം കിട്ടും. രണ്ടര ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആയുസ്, നല്ലൊരു തറവാട്ടിൽ ജനിച്ച് വളർന്ന് ബാപ്പാടെ തെർബിയത്തിൽ കയ്യും പിടിച്ച് പള്ളി പോയി അങ്ങനെയാണ് വളർന്ന് അതിലായി ജനിച്ച് ഒരു 10-63 വയസ്സിൽ മരിച്ചു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 50 കൊല്ലത്തെ വെള്ളിയാഴ്ച ശരിയാകുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യം അല്ല. പ്രയാസമല്ല, മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഇനി അയാൾക്ക് വേറെ ധാരാളം ഉണ്ട്. വെള്ളിയാഴ്ച അസറിന്റെ ശേഷത്തിന്റെ പ്രാധാന്യം ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. നിങ്ങളോട് തന്നെ എന്താ പറഞ്ഞ, അത് വേറെ, ഇത് ഏത് വരെ ഉള്ളു? മനസ്സിലായില്ലേ? വെള്ളിയാഴ്ച അസറിനേഷം വേറെ, അതിന് വേറെ കൂലിയ ഭയങ്കര കോട്ടവണ് ചേരിയായിരുന്നു ഭയങ്കര. ഈ വെള്ളിയാഴ്ച അസറിന്റെ ശേഷം മഗ്രിബിന്റെ അടുത്ത നേരത്ത് ദിക്ര ചൊല്ലിയ ദാക്കിര്യങ്ങൾ കൈപൊക്കി. അൽഹംദുലില്ലാ, ഞാൻ ഇത്ര പറഞ്ഞതാണ്. പറഞ്ഞിട്ടില്ലേ? നിങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാല് അത് നിങ്ങൾക്ക് കൈ മാറാലോ. വെള്ളിയാഴ്ച അസറിന്റെ ശേഷം വലിയ പ്രധാനമാണ്, ഭയങ്കര. അസറിന്റെ ശേഷം എന്നും പ്രധാനമാണ്. അസറിന്റെ ശേഷമാണ് ആദമിനെ പടച്ചിട്ടുള്ളത് എന്നതാണ് കാരണം. അറഫയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേരം അസറിന്റെ ശേഷമാണ്. വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട നേരം അസറിന്റെ ശേഷമാണ്. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേരം അസറിന്റെ ശേഷം. അതുകൊണ്ടല്ലേ അത് ഖുബൈലൽ മഗ്രിബി, മഗ്രിബിനോട് അടുത്ത നേരം, ഇരുട്ട് വന്നിട്ടില്ല, വെളിച്ചം പോയിട്ടുമില്ല, അങ്ങനത്തെ നേരത്താണ് ആദമിനെ പഠിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേരവും. അതുകൊണ്ടാണ് മഗ്രിബിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളെ പള്ളിയിൽ പഴയ കാലത്ത് ഒരു പതിവുണ്ടാക്കിയത്, സുബ്ഹാനല്ലാഹി വബിഹംദി. ആദമിനെ പഠിച്ച ആരാണത്? ഓട്ടന്മാരെ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇവിടെ മുൻഗാമികളായ ആളുകൾ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ചിന്തിക്കണം. മുൻഗാമികൾ എന്ന് പറഞ്ഞ മഹാന്മാരാ അവർ, ഓരോരുത്തരും മഹാന്മാരാ അവർ. വലിയ വലിയ ആലിമീങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും വലിയ വലിയ ആലിമീങ്ങൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഇല്ലായല്ല. ഇന്ന് ആലിമീങ്ങളിൽ നിന്ന് ഇത്യാൾ ഉപദേശം സിദ്ധിക്കുന്ന പണി നമ്മൾക്ക്. ഒന്ന്, രണ്ട്, എന്നെ പോലെ ആലിം വലിയ ബഹറിൽ നിന്ന് മുക്കിക്കൊണ്ടുവന്ന് ചെറിയ ചെറിയ കൈത്തോട്ടിലേക്ക് വിതരണം ചെയ്യേണ്ട എന്നെ പോലത്തെ ആളുകൾ പത്രമാധ്യമങ്ങളിൽ മാത്രം നോക്കി വയന്ന് പറയുന്ന കാലം. ഒന്ന്, ഇതൊക്കെയാണ്. വലിയ വലിയ ബഹറിൽ നിന്ന് മുക്കി കൈത്തോട്ടിലെത്തിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഇഷ്യൂസിന്റെ പിന്നാലെ പോകല്ലാതെ ഇസ്തിഗ്ലാലുൽ ഫുറസുകൾ പറയുന്ന കാര്യത്തിൽ മാന്ദ്യം കാണിച്ചു. ഇതൊക്കെയാണ് പരാജയം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സന്ദർഭത്തിൽ നിന്ന് പറഞ്ഞതാണേ, ഒന്നും വിചാരിക്കരുത്. ചിന്തിക്കണം, ഇതിലൊക്കെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊക്കെ ഇതിലെ ഭയങ്കര നേട്ടങ്ങളാണ്. ഒരു വെള്ളിയാഴ്ചയിൽ ഒരു കൊല്ലം, അപ്പൊ 50 കൊല്ലത്തെ വെള്ളിയാഴ്ച ആണെങ്കിൽ എത്ര കിട്ടും? 2500 കൊല്ലം. സയ്യിദ്ന ആദമിന്റെ വയസ്സ് 1000.
നേരത്തെ ഇവിടെ എന്തമ്മ കിടക്കണുണ്ട്? 12 കൊല്ലത്തെ ലൈലത്തുൽ ഖദ്റുണ്ട്, എവിടെ കിടക്കണുണ്ട്? ഒരാദമിൻ്റെ അവിടെ വന്ന് കിടക്കണുണ്ട്. അപ്പൊ 24 കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലോ, 36 കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലോ, 3 ആദമിൻ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ, 48 കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലോ, പറ അന്നത്ര വലിയ പ്രയാസമല്ലല്ലോ. മനസ്സിലായില്ല? റമദാനിലെ ഒരു രാത്രി കിട്ടിയാ പോരെ, ബാക്കിയുള്ളത് വേറെ ഉണ്ടതാനും. കയാളിനെ പറഞ്ഞിട്ടുള്ളൂ ഖൈറു മിൻ അൽഫി ശഹർ, ഖൈറു അൽഫി ശഹർ അല്ല. അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഭയങ്കര അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവസരങ്ങൾ നൽകി നമ്മെ ആദരിച്ചിരിക്കുകയാണ്. ഭയങ്കരമാണ് അല്ല കുട്ടികളെ? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? കഴിഞ്ഞ മിഅ്റാജിനെ പറ്റി നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കി. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്ത് മുഹമ്മദിന് 50 വഖത്ത് നിസ്കാരം നൽകി. പിന്നെ അത് ബഹുമാനപ്പെട്ട സയ്യിദന മൂസ തങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് അത് 5 ആക്കി ചുരുക്കുകയും ചെയ്തു. എന്തിനായിരുന്നു കളി? അസലിയായ റബ്ബിന്റെ ഖളാഇൽ ഭൂമിയിൽ 5 വഖത്ത് നിസ്കാരം എത്തിക്കാനേ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുമുള്ളൂ. പിന്നെന്തിനായിരുന്നു അത്? മനസ്സിലായില്ല. ആകാശത്ത് ചർച്ച നടന്നു എന്നല്ലാതെ ഭൂമിയിലെത്തി എത്ര എത്തിയിട്ടുള്ളൂ? പറ ഭൂമിയിൽ 5 വഖത്ത് നിസ്കാരം എത്തിയിട്ടുള്ളൂ. പിന്നെന്തിനായിരുന്നു ഇത്? ഇത് അല്ലാഹു തആല അമലുൽ ഫാളിലിന്റെ പ്രാധാന്യം പഠിപ്പിക്കലായിരുന്നു ലക്ഷ്യം. ഇത് ഉമ്മത്തുൽ മർഹമത്താണ്, അനുഗ്രഹം ചൊരിയപ്പെട്ട സമുദായമാണ്. അനുഗ്രഹത്തെ പഠിപ്പിക്കലായിരുന്നു ലക്ഷ്യം. എന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 വഖത്ത് നിസ്കാരത്തെ പറ്റി നിർബന്ധമാക്കിയപ്പോൾ അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് എൻ്റെ സമുദായത്തിന് അത്രയൊന്നും നമസ്കരിക്കാൻ കഴിയ പ്രയാസമുള്ളവരായിരിക്കും എന്ന്. അപ്പോൾ അല്ലാഹു ചുരുക്കി എത്രയാക്കി? 5 ആക്കി. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മത്തിന്റെ അധ്വാനത്തെയും പ്രയാസത്തെയും എന്നോട് അന്യായം പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 50-നെ 5 ആക്കി ചുരുക്കി. എന്നാൽ ഇനി ഈ 50-ന് സവാബ് തരണ്ട എനിക്ക് 50-ന് സവാബ് തരാനും ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ എനിക്ക് തരേണ്ടതിൽ ഞാൻ ഇളവ് നൽകി, ഞാൻ നിങ്ങൾക്ക് തരുന്നതിൽ ഒരിളവുമില്ല. അപ്പോൾ 5 വഖത്ത് നിസ്കാരത്തിന് 50-ന് മൂല്യ ഇത് ഭൂമിയിൽ അറിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു. ഒരു വഖത്ത് നിസ്കാരത്തിന് 10 വഖത്തിന്റെ കൂലിയ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? 5 വഖത്ത് നിസ്കാരത്തിന് അതായത് ചെയ്യണം, അത്ര അതായത് ചെയ്യണം, അതായത് ചെയ്യണം. അതുകൊണ്ടാണ് ഏറ്റവും സാധനങ്ങൾ അങ്ങനെയല്ലേ. ഏറ്റവും എന്ത് ചെയ്യും? മദീനാങ്ങാടിയിലെ ചന്തക്കാർ വന്നാൽ തിബിലെടുത്ത് മുട്ടും, ചെണ്ടമുട്ടിയാൽ ആളുകൾ ഇറങ്ങി ഓടും. എന്തിന്? നല്ല സാധനം. സാധനം എന്ന് പറയണ്ട ഡോക്ടറെ, നല്ല സാധനം കിട്ടണമെങ്കിൽ വേഗം ചെയ്യണം. കാരണം വില പിടിപ്പുള്ള സാധനങ്ങൾ കൈക്കലാക്കണം, വില പിടിക്കുള്ള സാധനം അതിന്റെ ആദ്യം തന്നെ കൈക്കലാക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്നായത്തിറങ്ങിയത്. എന്താ കാരണം? وكان يخطب النبي صلى الله عليه وسلم فجاءهم സൂഖിന്റെ ആളുകൾ വന്നു, യമൻകാരായ ചന്തക്കാർ വന്നു. ഹബീബായ നബി ഖുതുബോടാണ് സാറു യദ്രിബൂന തുബില, അവര് ചെണ്ട മുട്ടാൻ തുടങ്ങി. ഫഫദ الناس ജനങ്ങളുടെ ഒഴുകി. ഫതറകൗ അന്നബിയ صلى الله عليه وسلم അന്നബിയ വസ്ന 10 മഅഹു, ഹബീബായ നബിയേയും മുസ്തഫ നബിയോട് കൂടെ 12 ആളും. അതാണ് ഇപ്പോഴും ഒരു നിയമം ബാക്കിയുള്ളത്. എന്ത്? കുടുങ്ങി കൊടുത്ത് 40 വേണ്ട, 12 മതി. മനസ്സിലാവണ്ടോ പറഞ്ഞത്? മനസ്സിലായില്ലേ? 12 മതി, അതാ നിയമം. ഹബീബ റസൂലുള്ള ഖുത്ബ പോലെ എത്ര ആളെ കേൾക്കാനുള്ളൂ? അപ്പോൾ ആയത്തിറങ്ങും ചെയ്തു, വല്ല കച്ചവടം വന്നാൽ ഔലഹുവൻ, അല്ലെങ്കിൽ വല്ല തമാശയും കേട്ടാൽ അവരൊഴുകും. അതുകൊണ്ടാണ് വല്യ ശൈഖുനാണെങ്കിലും ഖുതുബോധനെങ്കിൽ നിൽക്കണം എന്ന നിയമം ഇവിടെ ഉണ്ടാക്കിയതാണ്. സാധാരണ നാട്ടിലെ പ്രസംഗത്തിന് ഉസ്താദിന് ഇരുന്ന് പ്രസംഗിക്കാം, എന്തൊറ്റൂല. കാരണം
വക്കാന യഖ്തുബുൻ നബി. ഇവിടെ ഹബീബാനം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബോലാണ്, അവിടെ ഖായിമ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഖുതുബ ഖുതുബ ഖുതുബയാവണമെങ്കിൽ നിർബന്ധമാണ്. എന്ത് നിൽക്കണം, അവർക്ക് ഇവിടുന്ന് പിടിച്ച നിയമങ്ങളാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ എന്തിനാ ഞാൻ അവിടെ പറഞ്ഞു വെച്ചാൽ, ഒരു കാര്യം വന്നാൽ, ഒരു വലിയ കാര്യം വന്നാൽ എന്തിനാണ് അവർ അങ്ങനെ ഒഴുകിയത്? അത് ചന്തയാണ്, യമനിന്ന് വരുന്നതാണ്, എപ്പോഴെങ്കിലും വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ വിലപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും. ആദ്യം തന്നെ പോയി അതിന്റെ മുത്തു മുത്തു സാധനങ്ങളൊക്കെ കൈക്കലാക്കാനാ. ഇതുകൊണ്ട് തന്നെ മുസ്തഫാ നബി ചോദിച്ചത് അയ്യുല്ല അമാലി അഫ്ളലു, ഏറ്റവും വലിയ അമല എന്താന്ന് വെച്ചപ്പോൾ, ഒരു വക്തത്തിന് പത്ത് വക്തത്തിനെ കൂലിട്ടുള്ളതല്ലേ അസ്സലാത്തു വലിയ വക്തിയ, ഏറ്റവും വലിയ അമല എന്ന് ചോദിച്ചോ ഇത് ഏതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബാങ്ക് കൊടുത്താലൂടെ നമസ്കരിക്കലാണ്. കാരണം വിലപ്പെട്ട സാധനത്തിന് വില കണക്കാക്കാൻ വേണ്ടിയാണ്. നേരം വൈകിയാൽ അതിന് വില കുറയും, അവിടെ ചന്തയിൽ കിടക്കും, നേരം വൈകിയതിന് വില കുറയും. ചൂടോടുകൂടെ കഴിക്കുക, കാരണം ഒരു വക്തിന് പത്തോത്തിന് വില. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് അവസരങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഭയങ്കര അവസരങ്ങളാണ്. അല്ലാഹു അത് മുതലെടുക്കാൻ തോഫീക്ക് തരട്ടെ. കുട്ടി, ഞാൻ ഉദാഹരണം പറയാം. ഇന്ന് സുബഹയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചവരൊക്കെ ഒന്ന് കയ്യ പൊക്കി അല്ലാഹു തആല നാഫിയ ഇൽമിനെ തരട്ടെ, കൂടുതൽ അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരി, ഇത് അല്ലാഹു ഖബൂലാക്കിയാൽ ഇതിന്റെ കൂലി എത്രയാ? ഖൈറുൻ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ലോകം മുഴുവനും അതിലുള്ളത് സകലവും കിട്ടുന്നതിനേക്കാൾ കിട്ടും. എന്ത് കിട്ടിയാല്? സുബഹയുടെ മുമ്പുള്ള അണ്ടർകാറ്റ് സുന്നത്തിന്റെ കൂലി. ഈ കാണുന്ന ഇതും ഇതിനെ ഇതിന്റെ അതിലുള്ളതും അടക്കമുള്ളതിനേക്കാൾ കൂലിയുണ്ട്. എന്തിന്? സുബൈന്റെ മുമ്പുള്ള നടക്കാത്ത സുന്നത്തിന്. അപ്പൊ സുബൈക്കോ താബിഇന്റെ ഷറഫ് എത്രയാണെങ്കിൽ മത്ബൂഇന്റെ ഷറഫ് എത്ര ഉണ്ടോ? തിരിഞ്ഞില്ല. മുരീദ് തന്നെ വല്യ ലോഹിൽ നോക്കി വായിക്കുന്ന ആളാണെങ്കിൽ ഷെയ്ഖുനാ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലായില്ല. ലോഹം മുരീദ് ഡയറി കൊണ്ട് നടക്കണില്ല. മുരീദ് അടുത്ത കൊല്ലം ഈ ദിവസം ഷെയ്ഖുനാക്ക് എവിടെയാണ് പരിപാടി എന്ന് വെച്ചപ്പോൾ മുരീദ് എവിടേക്ക് നോക്കി? ലോഹിൽ നോക്കി. അടുത്ത കൊല്ലം ഇത്തരാം തീയതി ഇങ്ങനെ കൊണ്ടോട്ടിയിലാണ് എന്നിങ്ങനെ നോക്കി പറഞ്ഞു. ആര് പറഞ്ഞു? പരിപാടിയുടെ ഷെഡ്യൂൾ തീരുമാനിക്കണം ആര്? മുരീദ്. അപ്പൊ ഷെയ്ഖ് ആരായിരിക്കും? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്നതുപോലെ സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം ഈ ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ നല്ലതാണെങ്കിൽ സുബഹ് എങ്ങനെ ഇരിക്കും? അതിന്റെ കൂലി എത്രയായിരിക്കും? അത് കണക്കാക്കാൻ മനുഷ്യന് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. അല്ലാഹു വലിയ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഭയങ്കര അവസരം മുതലെടുത്താൽ നരകം തൊടൂല. നിങ്ങൾ പേടിക്കണമുണ്ട്. അല്ലെങ്കിലും ഈ രാവിലെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അള്ളാഹിന്റെ കലാമ തേടി വന്ന നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെങ്ങനെയാ നരകം തുടർന്ന് ഇഖ്ലാസ് ഉണ്ടായാൽ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. വേറെ ലക്ഷ്യത്തിന്റെ പിന്നിലില്ലല്ലോ, ഉണ്ടോ? വേറെ ലക്ഷ്യം, എന്ത് ലക്ഷ്യമുള്ളത്? നിങ്ങളിപ്പോ ഈ വന്ന ആളുകൾ പത്തൊല്ലായിട്ട് ഇവിടേക്ക് പാഞ്ഞു വരുന്ന നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത എന്ത് ലക്ഷ്യമുള്ളത്? അള്ളാഹു നമ്മളെ ലക്ഷ്യം ഹാരിസാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നീയത്ത് സ്വാലിഹത്താക്കി തരട്ടെ. അള്ളാഹു ഇഖ്ലാസോടുകൂടി ചെയ്യാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ. ഇതൊക്കെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാനുള്ള കാരണം ഈ ഒരു കാര്യം പറയാനാണ്. നമുക്ക് ഭയങ്കര അവസരമുള്ള ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. മൻ അഹ്യ ലയാലിയൽ ഖംസ വജബത്ത് ലഹുൽ ജന്ന എന്ന് പുണ്യവസൂ. അഞ്ച് രാത്രികൾ ഹയാത്താക്കിയാൽ സ്വർഗം നിർബന്ധമാണ്. അഞ്ച് രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ സ്വർഗം നിർബന്ധമാണ്. ലൈലത്തു തർവിയ വലൈലത്തു അറഫ വലൈലത്തു ഈദുൽ അദ്ഹ വലൈലത്തു ഈദുൽ ഫിത്ർ വലൈലത്തു നിസ്ഫ് മിൻ ഷഅബാൻ. ദുആഅന്റെ പ്രായച്ച എല്ലാവരും ഇത് വേറെയാണ്. മുമ്പ് ഞാൻ വെള്ളിയാഴ്ചയും മറ്റൊക്കെ കൂട്ടി റജബാദത്തിലൊക്കെ വേറെയാണ്. ഇത് വേറെയാണ്, ഇത് വേറെയാണ് പറഞ്ഞത്. ദുആക്ക് ഏറ്റവും പ്രധാനമുള്ള കുറച്ച് 15 രാത്രികൾ പറഞ്ഞു, വേറൊക്കെ 5 പറഞ്ഞു. ഇതെന്താ? ഇത് വേറെയാണ്. മൻ അഹ്യ ലയാലിയൽ ഖംസ വജബത്തു ലഹുൽ ജന്ന. അഞ്ച് രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്. എവിടെയാണ്? അഞ്ച്
അഞ്ച് രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ സ്വർഗം നിർബന്ധം, നിർബന്ധമായിട്ട് സ്വർഗം കിട്ടും. ലൈലത്തു തർവിയ വലൈലത്തു അറഫ വലൈലത്തു ഈദുൽ അദ്ഹ വലൈലത്തു ഈദുൽ ഫിത്ർ വലൈലത്തു നിസ്ഫ് മിൻ ശഅബ. ഇത് വേറെയാണ്, ദൈതി ചൊളി, ഇത് വേറെ ഹദീസാണ്. ആദ്യം പറഞ്ഞ ഒന്നല്ലത് വേറെ ഹദീസാണ്. ഇത് പരാമർശമായ രാത്രികൾ വേറെയാണ്. ലൈലത്തു തർവിയ ദുൽഹജ്ജ് എട്ടാം രാവ്, വലൈലത്തു അറഫ ദുൽഹജ്ജ് ഒമ്പതാം രാവ്, വലൈലത്തു ഈദുൽ അദ്ഹ ദുൽഹജ്ജ് പത്താം രാവ്, വലൈലത്തുൽ ഈദുൽ ഫിത്രി ചെറിയ പെരുന്നാൾ രാവ് തലേ രാത്രി അതാണ് രാവ്, വലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ശഅബാൻ പതിനഞ്ചിന് രാത്രി. ഇത് ഹയാത്താക്കിയാൽ സ്വർഗം ഉറപ്പ്, 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 ഉറപ്പ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോ ഒന്നുകൂടി ഹദീസ് ഓർക്കുക, മൻ അഹ്യല്ലയ കണ്ടില്ലേ ഹബീബ റസൂലുള്ള, ഈ ഹദീസ് തുർമദി ഇബ്നു മാജ പിന്നെ മുത്തസവിബീങ്ങളെ കിതാബിൽ ഒക്കെയുണ്ട്. ഇഹ്യയിലുണ്ട്, തഫ്സീർ റൂഹുൽ ബയാൻ, ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ, ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ, നിസ്ഫ് മിൻ ശഅബാൻ, ലൈലത്തുൽ ദർവിയ. ദർവിയ എന്ന് പറഞ്ഞാല് ദുൽഹജ്ജ് എട്ടാം രാവ്, ലൈലത്തുൽ അറഫ ഒമ്പതാം രാവ്, ലൈലത്തുൽ ഈദുൽ അദ്ഹ ദുൽഹജ്ജ് പത്താം രാവ്, ലൈലത്തുൽ ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാളിലാവും, വലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ ശഅബാൻ പതിനഞ്ചാം രാവ്. ഈ ആഴ്ചയും വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി ഈ ആഴ്ച. നോമ്പുകളുടെ ആഴ്ച ഫസൂമു ലൈലഹ ഫസൂമു ഫഖൂമു ലൈലഹ വസൂമു നഹറഹ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ മോനെ? അള്ളാഹു തആല നാഫിഅൽ മിൻകർ ശരിക്കണ ചെന്നാൽ എന്നെ പോലെ ചിന്തിക്കണം, എന്താണ് ഈ പറഞ്ഞത് മനസ്സിലാക്കണം. ഭയങ്കരമാണ്, അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ശൈത്താന്റെ പണിയാണ്. അതങ്ങനല്ല, ഇതിങ്ങനല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ശൈത്താന്റെ പണിയാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ കളിക്കണമെങ്കിൽ ശക്ക് ഉണ്ടാക്കണം. എല്ലാ ഔഖാത്തുൽ ഫാദിലയെയും പല ആളുകളും നിസ്സാരമാക്കും. എന്തിനാണ്? ഇതുകൊണ്ട് അവന് ഭയങ്കരം സ്കോർ ചെയ്തിട്ടാണ്ട് കയറും. ഇവിടെ കിടക്കണോ സെക്കൻഡ് കൊണ്ട് ഇതാണ് ശരിയാക്കി അവിടെ എടുത്തു. ഇതായിരിക്കും ദേശിയാണ്. ഇബ്രീസിൽ പറഞ്ഞ ഒരു സംഭവം ഞാൻ മുമ്പ് ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മഅവിയ റളിയല്ലാഹു അൻഹുനെ ഒരാൾ സുബഹിക്കിനെ വിളിച്ച്, സുബഹിക്ക് വിളിച്ച് ജമാഅത്ത് തുടങ്ങാനായി എണീറ്റ് ഒളിന്നറങ്ങി. അങ്ങനെ എണീറ്റ് വുളു ചെയ്ത് ജമാഅത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഇയാൾ നല്ല താടിക്കാരനെ പോലുള്ള മനുഷ്യൻ, നിങ്ങൾ എന്താ പോരല്ലേ? ഇല്ല ഞാൻ പോരല്ലേ. എന്നെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ ഉദ്ദേശിച്ചു? പറഞ്ഞാൽ ഇബ്രീസാണ്, ഞാൻ ഇബ്രീസാണ്. ഇബ്രീസിലുണ്ട് ഇബ്രീസ് എന്ന കിതാബ്, അബ്ദുൽ ഇബ്രീസ് എന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇബ്രീസായ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ച? അപ്പോൾ പറഞ്ഞ്, മുമ്പൊരിക്കൽ ഒരു തക്ബീറത്തുൽ ഇഹ്റാം എൻ്റെ നേരത്തെ സഫിൽ നിൽക്കുക എന്ന ഫളൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്ത ഇസ്തിഗ്ഫാറും കരച്ചിലും കണക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ മുഖറബായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു നേര ഒരു തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫളും കൂടി നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വേഗം എത്തിക്കാൻ മനസ്സിലായി ബിലീസ്, മനസ്സിലായില്ലേ? ഒരു തക്ബീറത്തുൽ ഇഹ്റാം ഇമാമ അല്ലാഹു അക്ബർ പറയുന്ന നേരത്തെ മഅ്മൂം എവിടെ ഉണ്ടാവുക? സഫിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. അത് ഒരിക്കൽ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞ് കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്ത സയ്യിദന മുആവിയ റളിയല്ലാഹു അൻഹു, അത് ഇബ്രീസിനെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര നേട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാല് നിങ്ങൾ എവിടെ എത്തുന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ അവിടേക്ക് ഇനി കരയാൻ ഇവിടെ ഉണ്ടാന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് ആര് പറഞ്ഞേ? ഇതിന് നമ്മൾ ഇബ്രീസിനെ മനസ്സിലാക്കുന്ന അതിനകത്തുള്ള എന്ത് ഔഖാത്തുൽ ഫാദിലയുടെ കാര്യത്തിൽ വെറുതെ കുഴപ്പമുണ്ടാക്കും നമ്മുടെ നാട്ടിൽ. ഈ കുഴപ്പത്തിന്റെ മുഴുവനും ഇതിന്റെ മുഴുവൻ ഷെറിന്റെ മുഷിർ ഷെറു ഉണ്ടാക്കുന്നവൻ സംശയിക്കണം. പഴയ കാലത്തെ വല്യമാർ പറയുന്നത് ഇബ്രീസിന്റെ ഉറക്കം കിട്ടിയവനാണ്. അപ്പം നേരം ഇബ്രീസിന്റെ ഇജാസത്ത് കിട്ടിയവനെ പണി എടുക്കുള്ളൂ. കാരണം ഔഖാത്തുൽ ഫാദിലയിൽ ദുആ ചെയ്യുന്നത് ഏതോ മമ്മൂട്ടിനോടല്ല, പറയാ ആരോട്? അള്ളാഹിനോട് പറയണ്ടേ? അള്ളാഹുവിനോടല്ലേ ദുആ ചെയ്യുന്നത്? അവന്റെ പടച്ച കാര്യക്കായ റബ്ബിനോട്. മൂന്നിന്റെ ഒരു ഗുണം ദുആക്കുണ്ടാകും എന്റെ പുണ്യ റസൂൽ.
മൂന്നിൽ ഒരു ദുആ ഫലം ഉണ്ടാവും. എന്താണത്? ഇമ്മായു അജ്ജല ലഹു, ഒന്നിരിക്കൽ അവൻ തേടിയ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഒന്ന്. അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ച കാര്യത്തിന് അള്ളാഹു തര തൽക്കാലം മാറ്റി വെച്ചിട്ട് ആ ഇവിടുന്നോ അല്ലെങ്കിൽ പരലോകത്തുനിന്നോ. അല്ലെങ്കിൽ ഈ ദുആ കാരണം വലിയൊരു ആപത്ത് അവന് തടഞ്ഞു. മൂന്നാലൊരു കാര്യം ദുആ കൊണ്ടുണ്ടാവുമെന്ന്. ദുആയാണ് ഏറ്റവും വലിയ അമൽ. ദുആ ചെയ്തോളി. ദുആ കൊണ്ട് മൂന്നാലൊരു നേട്ടമുണ്ടെന്ന് പുണ്യ റസൂൽ. ഏതൊക്കെയാ അത് നേട്ടം പറ? ഒന്ന്, മൂന്ന് ഹബീബ റസൂല പറഞ്ഞു, നിങ്ങൾ എപ്പോഴും അള്ളാഹിനോട് ദുആ കേൾക്കണേ. കാരണം ഒരു സല ഇഹ്ദാ മിൻ സലാസി ഖിസാൽ, മൂന്ന് കാര്യത്തിൽ ഒരു കാര്യം എന്താണെങ്കിലും എന്തുകൊണ്ടുണ്ടാവും? ഈ മൂന്നില് മൂന്ന് ഒഴിവാകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഒന്നിരിക്കൽ ഇമ്മായു അജ്ജല ലഹു, ഒന്നിരിക്കൽ ആ ചോദിച്ചാൽ അപ്പോൾ തന്നെ അല്ലാഹു തആല ഇമ്മായു ദഖറ ലഹു, അല്ലെങ്കിൽ അത് പിന്നീടാക്കി കൊടുക്കും. ആ ആ ദുആ അല്ലാഹു തആല വാങ്ങി വെക്കും, അപ്പോൾ അവന് ചെയ്തു കൊടുക്കാതെ പിന്നൊരിക്കൽ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഇത് നാളത്ത് പാത്തി വെക്കും. പാത്തി വെക്കലിന്റെ രണ്ടർത്ഥം, ഒന്നിരിക്കൽ തൽക്കാലം ദുനിയാവിൽ പാത്തി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ സൗകര്യം കൊടുക്കും, അല്ലെങ്കിലോ ആഖിറത്ത് ചെയ്തു കൊടുക്കും. വൈമാ അല്ലെങ്കിൽ ഒരു ആപത്തി ദുആ കാരണം താട്ടിപ്പോകും. ഈ കാര്യം മക്കളുണ്ടാക്കാൻ വേണ്ടി ദുആയിരുന്നു. ചിലപ്പോൾ മക്കളുണ്ടാക്കാൻ ചില തടസ്സങ്ങളൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും അവന്. ഇവിടെ മക്കളെ തൽക്കാലം കൊടുത്തില്ല, എന്നാലും അവൻ എന്തിനു വേണ്ടി ദുആ ചെയ്തു? അള്ളാഹു മക്കളെ തരണേ, മക്കളെ തരണം, അത് ആവശ്യതാണ്, ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു തരാൻ എന്ത് ചെയ്യുന്നറിയോ? എന്തെങ്കിലും കാര്യം അവന് ചെയ്തു കൊടുക്കും. ദുനിയാവിലെ ആളുകളും അങ്ങനെയല്ലേ? ഒരു കാര്യം വന്ന് മന്ത്രിനോട് പറഞ്ഞു, മന്ത്രി എന്ത് ചെയ്ത് അത് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ചില സർക്കാരിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് അത് ചെയ്തു കൊടുക്കാവുന്ന ചില കമ്മികളൊക്കെ അയാൾക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ അയാൾക്ക് പറ്റുന്നൊരു വിഷയം വന്നപ്പോൾ വേഗം അയാളെ നാട്ടിലേക്ക് വിളിക്കും. ദാദാ മമ്മൂട്ടി അജിനോട് ഇന്ന് പെട്ടെന്ന് വരാൻ പറയും. അയാളുടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സമാനമായ വേറൊരു കാര്യമുണ്ട്. ആദ്യത്തത് അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട്, ഇത് വേഗം പെട്ടെന്ന് ആദ്യം വിളിച്ചു കൊടുക്കും. മനസ്സിലായി പറഞ്ഞത്? എന്നതുപോലെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതന്നെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ഔഖാത്തുൽ ഫാളിലയെ അബദ് വിനിയോഗിക്കണം, ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്ത് ചെയ്യാ? ഈ പറയുന്ന ദിവസത്തെ, ദിവസത്തിന്റെ പ്രാധാന്യത്തെ എല്ലാവരും മനസ്സിലാക്കുക. അതിനെ ഇഹ്യാ ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇഹ്യായിന്റെ നിബന്ധനകൾ, ഷർത്തുകൾ ഒറ്റ വാക്കുകൊണ്ടാണ് പറഞ്ഞു തീർക്കുക. ഇഹ്യായിന്റെ നിബന്ധനകളിൽ ഒന്ന്, ഇശയിലും സുബഹിലും ജമാഅത്തിൽ പങ്കെടുക്കുക. ജമാഅത്ത് ആയ ലഭിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവ്വൽ വഖ്ത് നിസ്കരിക്കാം. മനസ്സിലായില്ല? ഇപ്പൊ ഒരു പെണ്ണിന് ചിലപ്പോൾ പോരൽ ജമാഅത്ത് കിട്ടിക്കൊള്ളുന്നില്ല, എന്നാലും അവൾ എന്ത് ചെയ്താൽ മതി? അവ്വൽ വഖ്ത് നിസ്കരിച്ചാൽ മതി. നമ്മളോ ഒരു രാത്രി നമ്മൾ ഹയാത്താക്കാൻ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അതിൽ ഷർത്താണ്. എന്ത് പറഞ്ഞല്ലേ? ആ ആ രണ്ട്, അന്നത്തെ ദിവസങ്ങളിലെ ഒരു നിസ്കാരം കളയാമതിരിക്കാം. അന്ന് നടന്ന നിസ്കാരങ്ങളുടെ ഒരു നിസ്കാരം കഥയാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? ഇഹ്യാഉല്ലയാലി എന്നുള്ളത് പിന്നെ സുന്നത്തായ കാര്യമാണ്. രാത്രി ഹയാത്താക്കൽ സുന്നത്താ. വഖ്തിന്റെ അമലുകളോ നിർബന്ധ. നിർബന്ധത്തെ പരിഗണിക്കാത്ത ഒരാൾ സുന്നത്തിലേക്ക് ചാടിയതുകൊണ്ട് അയാൾക്ക് കബൂലിയത്തുണ്ടാവില്ല. അന്ന് സുബഹി മുതൽ സുബഹിയും അടക്കമുള്ള ഒരു നിസ്കാരം അയാൾക്ക് കളയാൻ പാടില്ല. പിന്നെ അയാൾ എന്ത് ചെയ്യണം? രണ്ട് നിസ്കാരത്തിൽ നിർബന്ധമായും അയാള് ജമാഅത്തിനെയും അവ്വൽ വഖ്തിനെയും സൂക്ഷിക്കണം. ഏതൊക്കെ? ഇശായിനെയും സുബഹിയെയും നിർബന്ധം. പിന്നെ അയാൾ എന്ത് ചെയ്യാ? പിന്നെ അയാൾ തഹജ്ജുദിനെ മുറാഅത്ത് ചെയ്യാ. രാത്രി തഹജ്ജുദിനെ മുറാഅത്ത് ചെയ്യാ, തഹജ്ജുദ് നിസ്കരിക്കുക. തന്നെ ഉറങ്ങിയാൽ ഒരു വിഷയമല്ല, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉറങ്ങി. ഇഹ്യായിൽ പൂർണ്ണമായി ഹയാത്താക്കണം എന്നൊന്നും ഇല്ല. ഇത്ര മതി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ അഞ്ച് രാത്രി ഹയാത്താക്കണം, വളരെ സൂക്ഷിക്കണം, സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണത്. എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത? ചിന്തിക്കുക, ഈ രാത്രിയെ വെച്ചിട്ടാണ് നിങ്ങൾ ഞാൻ മുമ്പ് ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്, റജബുൻ ഷഹ്റുല്ലാഹ് ശഅബാനു ഷഹ്രി. അയ്ക്കൊക്കെ എന്താണ് ഒരു കമ്മി വന്ന്? റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ഷഅബാൻ എന്റെ മാസമാണ്. നല്ല ഫോമിലല്ലേ? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ അത് വായിക്കാം.
ഹദീസ് അങ്ങനെ തന്നെ عن عائشة رضي الله عنها رأيت النبي صلى الله عليه وسلم في ليلة النصف من شعبان ساجدا يدعو حبيب النبي صلى الله عليه وسلم تنقل شعبان بدنا جان جاو سجود الكرن دعاء شيء ندنيان كندو فنزل جبريل أبول جبريل رغي وان قال فقال يندر سيدنا جبريل برنيو إن الله أعتق من النار الليلة بشفاعتك ثلث أمتك إن الترات لر شفاعتنا دعاء كند الله نيغو نسمو لآياتي لن مون لر بباغم آلغلكم نرغت نور باقي قرد من ديو مطم من أوله إلى آخره قيامة نال بير الله مطم سمو لآياتي مون لن إي أمتنا يندن دولا يندان ورنجن يندن لا നരകമില്ല എന്ന് അല്ലാഹു തആല സയ്യിദ്നാ ജിബ്രീൽ മുസ്തഫ നബി കറിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസാദ അലൈഹി ഫി ദുആഇ അപ്പോൾ വീണ്ടും റസൂലുള്ള ഫനസല ജിബ്രീൽ അപ്പോൾ സയ്യിദ്നാ ജിബ്രീൽ ഇറങ്ങി വന്നു ഫഖാല ഇന്നല്ലാഹ യഖ്റൗക സലാം ഹബീബാ നബിയേ നിങ്ങൾക്ക് അല്ലാഹു തആല സലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ വയക്കൂലു അല്ല പറയുന്നുണ്ട് രണ്ടാം ചാൻസിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞ് നിങ്ങളെ സമുദായത്തില് നിങ്ങളെ വിഷമം ഞാൻ പരിഗണിച്ചിരിക്കുന്നു അല്ലാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞയച്ചിരിക്കുന്നു നിങ്ങളുടെ സമുദായത്തിലെ പകുതി ആളുകൾക്കും നരകം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് എന്ന് ഇത് അറിയിക്കുന്നു فزاد بالدعاء رسول الله نرتيلا فزاد بالدعاء دعاء بني الغوتي فنزل جبريل അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു വഖാല എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ അഅത്തഖ ജമീഅ ഉമ്മതിക മിനന്നാരി ബിശഫാഅതിക ഇല്ലാ മൻ കാന ലഹു ഖസ്മുൻ ഹത്താ യുർളിയ ഖസ്മഹു പറഞ്ഞേട്ടാ പറഞ്ഞേ കാര്യം പറയുന്നത് ഈ ദുആ കാരണം നിങ്ങളുടെ ഉമ്മത്തിലെ ജമീഅനും അല്ലാഹു തആല നരകം ഒഴിവാക്കി തന്നിട്ടുണ്ട് ഇല്ലാ മൻ കാന ലഹു ഖസ്മുൻ ദുനിയാവിന്റെ കാര്യത്തിൽ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരുത്തൻ ഒഴികെ ഹത്താ യുർദിയ ഖസ്മഹു അവൻ അവന്റെ ശത്രുവിനെ പൊരുത്തപ്പെടിക്കണം അല്ലാതെ അതിൽ കൂടുതൽ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് ഒരാൾക്ക് ശത്രു ഉണ്ടാകാം ഏത് കാര്യത്തിൽ എന്തിനുണ്ടാവാൻ പാടില്ല ദുനിയാവിലെ ശത്രുവിനെ മൂന്ന് ദിവസത്തിനപ്പുറം മുൻ കടത്താൻ പാടില്ല തമ്മ് തെറ്റാ തമ്മ് തെറ്റാ എന്ന് പറഞ്ഞാലും അത് ഏത് വിഷയത്തിൽ നമ്മളെ തെറ്റിൽ വരിക ദുനിയാവിലെ അതിനെത്രപ്പുറം കിടക്കരുത് ഇവിടെ രണ്ട് കാര്യമാണ് പ്രധാനം ഒന്ന് റസൂലിന്റെ ഉമ്മത്താവുക അവറാ കുട്ടീന് പേരുണ്ടായതുകൊണ്ട് എന്താവൂല ആ നിങ്ങളിപ്പോ വല്ല ഉസാറിൽ ഇരിക്കുകയാണ് നിങ്ങൾ ഇരുത്തം കണ്ടിട്ട് എനിക്ക് ഉറപ്പായി ഇന്നത്തെ ഈ അതീസ് കേട്ടത് നമുക്ക് ബസൂലി മുതലായല്ലോ നരകണ്ടാവൂലല്ലോ അതിന് ആദ്യം റസൂലിന്റെ ഉമ്മത്താവും റസൂലിന്റെ ഉമ്മത്താകണമെങ്കിൽ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ നിർവഹിക്കുകയും മൻഹിയാത്തിനെ മുഴുവനും ഒഴിവാക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ അപ്പോഴേ ആരാവുള്ളൂ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉമ്മത്ത് താബിഅ എന്ന് പറയും ഉമ്മത്തു ദഅ്വ ഉമ്മത്തു താബിഅ അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് ഉമ്മത്തു ദഅ്വ എന്നാണ് റസൂലുള്ളാഹിന്റെ ദഅ്വത്തെത്തിയ സമുദായം രണ്ട് ഉമ്മത്തു താബിഅ റസൂലുള്ളാഹ് പിന്തുടർന്ന സമുദായം ഉമ്മത്തു താബിഅ താങ്ങനാണ് പണി വൽതകു മിൻകു ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മത്ത് ഉമ്മത്തു ദഅ്വ അല്ല ഉമ്മത്തു താബിഅ റസൂലുള്ളാഹ് പിൻപറ്റുന്ന റസൂലിന്റെ സന്ദേശമാകുന്ന ലൈലാലുള്ള മുഹമ്മദ് റസൂലുള്ള എത്തിയത് കൊണ്ട് മുഴുവനും എന്താവൂല ഉമ്മത്ത് താബിഅത്താവൂല ഉമ്മത്ത് ദഅ്വ റസൂലുള്ള ദഅ്വത്തെത്തിയ സമുദായമാവും നമ്മൾ ഉറങ്ങണ്ടാ രണ്ട് തരം ഉമ്മത്തിന്റെ ഉമ്മത്ത് താബിഅത്തുണ്ട് ഉമ്മത്ത് ദഅ്വത്തുണ്ട് അല്ലാഹ് ലൈലാലുള്ള മുഹമ്മദ് റസൂലുള്ള എത്തിയാൽ അത് ഉമ്മത്ത് ദഅ്വത്താവും റസൂലുള്ള ദഅ്വത്തെത്തിയ സമുദായം അപ്പൊ തന്നെ അവൻ കള്ളുടിക്കുമ്പോ കുടിക്കുന്നവനോ നിസ്കാരം ഒഴിവാക്കുന്നവനാണെങ്കിൽ എന്താവൂല ഉമ്മത്ത് താബിഅത്താവൂല റസൂലുള്ളാഹിനോട് പിന്തുടർന്ന സമുദായം ആകണമെങ്കിൽ അതാണ് യഥാർത്ഥമായ ഈ ഉമ്മത്ത് ഈ ഉമ്മത്തിന് ഒരിക്കലും എന്തുണ്ടാവൂല നരകനെ പ്രശ്നമില്ല ഉണ്ടകന് അതാണ് ശഅബാനു ശഹരി തിരിഞ്ഞില്ല മുമ്പ് ഒരിക്കൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ റജബുൻ ഷഹ്റുല്ലാഹ് ശഅബാൻ എന്റെ മാസം അതാ ഞാൻ എന്റെ സമുദായത്തിന് മുഴുവൻ മോചനം വാങ്ങിയ മാസം അതാണ് ശഅബാനു ശഹരി ശഅബാൻ എന്റെ മാസം
എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തിന് മുഴുവൻ ഞാൻ പറ പറ മോചനം വാങ്ങിയ മാസം. അതാണല്ലോ ബുർദയിൽ ഒരു വലിയ ബുശ്രാലന മഷറൽ ഇസ്ലാമി ഇന്നലന من العناية ركنا غير منهدمي നമുക്ക് ഒരു തൂണുണ്ട്, ഒരിക്കലും പൊളിഞ്ഞു വീഴാത്ത ഒരു തൂണിലേക്ക് നമ്മൾ ചാരിയിട്ടുണ്ട്. ആരാണ് ആ തൂണ്? മുഹമ്മദ്. മുഹമ്മദ് ബാബുൽ ഫതഹ് മുഹമ്മദ്, ബാബുൽ റഹ്മത്ത് മുഹമ്മദ്, ബാബുൽ ഉതഖ് മുഹമ്മദ്, ബാബുൽ ബറാഅത്ത് മുഹമ്മദ്, باب الرضا محمد, باب الله محمد, محمد الا محمد صلى الله عليه وسلم ولكلم അടക്കാത്ത വാദിനാണ് പുണ്യ റസൂൽ صلى الله عليه وسلم. അല്ലാഹു അവാദിലൂടെ പ്രവേശിക്കാൻ നമുക്ക് വലിയ അത് നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ ചിന്തിക്കണം, അത് ഭയങ്കര കാര്യമാണ്. അപ്പൊ ചിന്തിക്കുക, അല്ലാഹു തഖ്വയിൽ പെടുത്തട്ടെ. എന്ത് ചെയ്യാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത രാത്രിയാണ്, ഈ ഉമ്മത്തിന് നരകമോചനം പൂർണ്ണമായി ലഭിച്ചിട്ടുള്ള രാത്രിയാണ്, ഈ രാത്രിയെ മുന്നിൽ വെച്ചിട്ടാണ് എന്ത്? അൽ ബക്കറയിൽ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അറക്കപ്പെട്ട ഒരു പശുവിന്റെ പരാമർശമുള്ളത് കൊണ്ടാണ് മൊത്തം അധ്യായത്തിന് അൽ ബക്കറ എന്ന് പേര് പറഞ്ഞത്. എന്നതുപോലെ ശഅബാൻ മാസത്തിൽ അല്ലാഹു ഈ ഉമ്മത്തിന് മൊത്തം മോചനം, റസൂലുള്ളാഹിന്റെ ആഗ്രഹം പോലെ നരകമോചനം നൽകിയ ഒരു രാത്രിയുണ്ട് എന്നതുകൊണ്ടാണ് ഈ മൊത്തം മാസത്തിന് ഷഹ്റുർ റസൂൽ എന്ന് പേര് വെച്ചത്. ഈ മൊത്തം മാസത്തിന്റെ പേര് ഷഹ്റുർ റസൂൽ. ആരുടെ മാസം? റസൂലുള്ളാഹിന്റെ മാസം. എന്നാണ് റസൂലുള്ളാഹിന്റെ ആഗ്രഹം കിട്ടിയ മാസം. റസൂലുള്ളാഹിന്റെ ആഗ്രഹം റസൂലുള്ളാഹ് മനസ്സിലല്ല, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് രക്ഷപ്പെടലാണ്. എന്റെ ഒരാളെങ്കിലും നരകത്ത് കടന്നാൽ എനിക്ക് തൃപ്തിയാവൂല. പുണ്യ റസൂൽ അള്ളാഹു അതല്ലാഹു നടപ്പിലാക്കി കൊടുത്ത മാസമാണ് ഇത്. അതാണ് ഷഅബാൻ ഷഹരി. ഷഅബാൻ പറഞ്ഞത് മനസ്സിലായില്ല മക്കളെ? അല്ലാഹു നാഫിയായിരുന്നു. അതാണ്ട് ഉപയോഗപ്പെടുത്തണം, അത് നിങ്ങളുടെ ഉപയോഗപ്പെടുത്തണം, ഞാനും ഒക്കെ ഉപയോഗപ്പെടുത്തണം. ചിന്തിക്കണം, ഇത് വളരെ ചിന്തിക്കണം. അതിന് പിന്നെ നാം ഉണ്ടാക്കി എത്ര എത്ര മുജ്മുഇലൊക്കെ കാണാൻ പേജുകൾ നിറച്ച് ഇമാം നവവി റളിയല്ലാഹു രണ്ടാം ഷാഫിഈ എന്ന് പേരുള്ള ആളാണ് ഇമാം നവവി റളിയല്ലാഹു. മുജ്മുഇലൊക്കെ പേജ് പേജുകൾ ഉണ്ട്. ഷറഫുൽ ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ ബറാഅയുടെ പ്രാധാന്യം, അതിന്റെ പ്രാധാന്യം എത്ര പേജ് എഴുതി, ഭയങ്കരം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ان الله تبارك وتعالى ينزل في تلك الليله الى سماء الدنيا. الله سبحانه وتعالى പ്രത്യേകമായ ഒരു അവന്റെ ഒരു പ്രത്യേകമായ അവൻ അയക്കുന്ന ഒരു കാര്യം ഒന്ന് ആകാശത്തേക്ക് ഇറങ്ങി വരും. അള്ളാഹുവിന്റെ പ്രത്യേകം അത് എന്താന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒരു കൊല്ലത്തിൽ ഒരിക്കലും ഇറങ്ങാത്ത ഒരു റഹ്മത്ത് എന്നിറങ്ങുന്നുണ്ട്. ഒന്നാണ് ആകാശത്തേക്ക് പ്രയോഗത്തിൽ അള്ളാഹു തന്നെ ഇറങ്ങി വരുന്ന, അള്ളാഹു ഇറങ്ങി വരും കയറി പോകലും ഇല്ല, മനസ്സിലായില്ലേ? അള്ളാഹു ഇറങ്ങി വരും എന്ന് പറയാൻ മാത്രം എന്തോ ഒരു കാര്യം അള്ളാഹുവിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു ഫീ തിൽക ലൈല ഇലാ സമാഇ ദുനിയാ എന്നിട്ട് പറയും അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു ألا من مسترزق فأرزقه ألا كلا ألا كلا حتى مطلع الفجر പ്രഭാതം വരെ മുളച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കും. പുറക്കലിനെ തേടുന്നവരുണ്ടോ? ഞാൻ ഇപ്പൊ പുറത്തു ഇന്ന് പുറക്കാൻ വേണ്ടിയുള്ള രാത്രിയാ, ഒഴിവാക്കണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു പുറത്ത് തരാൻ കിട്ടാൻ തോഫിയൊക്കെ തരട്ടെ. ألا من مستغفر ألا من مسترزق ألا من مسترزق ണ്ടോ ഇന്നാലിന്നതിനാളുണ്ടോ ഇന്നാലിന്നതാളുണ്ടോ പറഞ്ഞോണ്ടേ അന്നൊരാള് വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ വാങ്ങാറില്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇവന്റെ കയ്യില് ഒരു അത്യാവശ്യമായ ഒരു പ്രശ്നമുണ്ട്, അവൻ
അവൻ സെക്രട്ടേറിയറ്റിലെ 10 കൊല്ലം മുമ്പ് കൊണ്ടുപോയി കൊടുത്തതാണ്. പിന്നെ അതിന് നടന്ന് 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 തേഞ്ഞതാണെന്ന് വെക്കി. ആ ആഴ്ചയാണ് അവൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് ഉമ്മൻചാണ്ടി വരലുണ്ടല്ലോ. എന്ത് ഓരോ ജില്ലയിലും പറയും, ഓരോ ജില്ലയിലും അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഒരു ദിവസം വരലുണ്ട് നോക്കി കേൾക്ക്. അങ്ങനെ അങ്ങനെ അയാൾ ഈ മുഖ്യമന്ത്രി വന്ന ദിവസവും ഇവിടെ നോക്കി, മുഖ്യമന്ത്രി വന്ന ദിവസവും ഇവിടെ നോക്കി ഇവിടെ നോക്കി ഇയാള് അയാളെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നത് പിറ്റേ രണ്ടാഴ്ച കഴിഞ്ഞിരുമ്പോൾ തിരുവനന്തപുരത്ത് എന്നാൽ അതിനത്ര വില കണ്ടിച്ചോളുന്നില്ല. എന്തുകൊണ്ട്? ഇയാളെ തൊട്ടടുത്ത് ആര്യാണ് സമാഉദ്ദുന്യയിലേക്ക്, സമാഉദ്ദുന്യ ഇതിൻ്റെ അടിയിലുള്ള ഇതിൻ്റെ 100,000 കോടി ഇരട്ടിയാണ് മേലക്ക്. ഇതിപ്പോ ഒന്നുമല്ല, നമ്മക്കാണ് വലിയത്. ചെറിയ ഒരു ഗ്ലോബിന്റെ മേലെ ഒരു ഉറുമ്പ് കയറിയാൽ അടുത്ത ഉറുമ്പിനോട് പറയും, പഠിച്ചവനെ ഇതൊന്ന് തീരൂല. മനസ്സിലായില്ല? ചെറിയ ഒരു ഗ്ലോബിന്റെ മേലെ ഒരു ഉറുമ്പ് കയറിയാല് മറ്റേ ഉറുമ്പിനോട് പറയും, ഇതൊന്ന് തീരൂല, ഇതിന്നിപ്പോ എവിടെയാണ് കയറി പറ്റിപ്പോയതെന്ന് അറിയില്ല, എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. മനസ്സിലായില്ല? എവിടെ നോക്കിയിട്ടും ഇറങ്ങാൻ കാണുന്നില്ല, ഒരു വഴിയെ കാണുന്നില്ല, ഇന്നിതിന്ന് തീരുന്ന് തോന്നണില്ല എന്ന് ആര് പറയും? ഇതാണ് നമ്മളെ അവസ്ഥ. നമ്മൾക്കൊന്ന് ഈ ഭൂമിയും ആകാശമൊക്കെ വലിയെന്ന് ചോദിക്കാം, ഇതൊന്നുമല്ല, ഇതിൻ്റെ 100,000 ഇരട്ടിയാണ് ഇതിന് വിലക്ക്. അപ്പൊ അവിടെ തന്നെ പ്രത്യേകമായ യൻസിലു ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു ഇലാ സമാഇ ദുനിയാ. അല്ലാഹ് ഇറങ്ങാൻ പറഞ്ഞാൽ അല്ലാഹ് ഇറങ്ങാൻ അതിനർത്ഥം അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങി എന്നിട്ട് പറയും, അലാ മിൻ മുസ്തഗ്ഫിരിൻ അലാ മിൻ മുസ്തർസിഖിൻ അലാ കലാ അലാ കലാ. ചോദിക്കുന്നവരുണ്ടോ ചോദിക്കുന്നവരുണ്ടോ എന്ന് അപ്പടി ചോദിച്ചാൽ സടനേഷൻ കൊടുക്കാൻ വേണ്ടി. സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യമില്ലാത്തതാണ് ആര്. മാത്രല്ല മാത്രമല്ല മാത്രമല്ല അല്ലാഹുവിന്റെ കയ്യിൽ എങ്ങനെയാണ് പറഞ്ഞത്, എന്റെ കയ്യിൽ മിഖ്ദാറുണ്ട്, മിഖ്ദാറിന് വേണ്ടി അല്ല വെച്ച രാത്രിയാണ്. من شيء الا عندنا خزائنه وما ننزله الا بقدر معلوم. എല്ലാം എന്റെ കയ്യിൽ നിറഞ്ഞു കിടക്കുകയാ, ഒരു കണക്കനുസരിച്ചേ ഞാൻ ഇറക്കുന്നേ ഉള്ളൂ. അല്ലാഹു നമുക്കിറക്കി തരട്ടെ. ആ കണക്കിൽ ഇറക്കാൻ വേണ്ടി അല്ലാഹു തആല ഉദ്ദേശിച്ച ദിവസം നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിലോ. إِنْ مِنْ شَيْءٍ إِلَّا عِنْدَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدَرٍ مَّعْلُومٍ. അല്ലാഹു നോട് ചോദിക്ക്, അല്ലാഹു നോടാണ് ചോദിക്കേണ്ടത്. കാരണം അവൻ ആരാ? അവനാണ് വലിയവൻ, അവന്റെ കയ്യിലാണ് ഉള്ളത്. അവനും വേറെയുള്ളവരും നോക്കിയാൽ വേറെയുള്ളവർ ഫക്കീർമാരാണ്, അവൻ മുലാളിയാണ്, വലിയ മുലാളിയാണ്. എല്ലാം ഉണ്ട്. മലയാളി നേരിട്ട് തന്നെ അടിമകൾക്ക് കൊടുക്കാൻ ഒരുങ്ങിയ ദിവസം അടിമ ചോദിച്ചില്ലെങ്കിലോ? മുലാളിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ കിട്ടൽ തന്നെയാണ്. മുലാളിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാലോ? മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മുതലാളി മാനേജർ വഴി സക്കാത്ത് കൊടുത്തയച്ചാൽ 500 പെട്ടു. മുലാളി നേരിട്ട് കൊടുത്താലോ? 1000. നിങ്ങൾ 500 മേലെ കണ്ടത് 1000. 1000 എന്നാൽ അത് കൂട്ടിക്കീർക്കും, ചിലപ്പോൾ ഒരു ചാക്കട്ട് കൊടുക്കും. വലിയൊരു മുലാളി വരുന്നുണ്ടല്ലോ, അറിയില്ലേ? വലിയൊരു മുലാളി വരുന്നില്ലേ? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൽ നിന്ന് വലിയ കിട്ടൽ കിട്ടിയ ആളാണ് ഇമാം മഹ്ദി. ചാക്കും കിട്ടും നിറച്ചാൽ കൊടുക്കും. ഇമാമനാ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി, അല്ലെന്തൊക്കെ ചെയ്യുമെന്നാ ചോദിക്കാം. ഇമാ നേതാവേ എന്ന് ചോദിച്ചാൽ അല്ലെന്തൊക്കെ ചെയ്യുമോ, ഇജി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല മാഴിൻ്റെ ശരി, ദിവസം നമുക്ക് പറയാൻ കഴിച്ചോ? തിരിഞ്ഞില്ല. മനസ്സിലായില്ലേ? ഒരു മുലാളി ഞാൻ ഇവിടെ വരാൻ പോകുന്നുണ്ട്, കുറച്ച് കാലം കൂടി നിന്നിട്ടാ നല്ലതെന്നാ ഓരോരുത്തർ വിചാരിക്കുന്നത്. അപ്പൊ വേറൊരാളുണ്ടാവും. ആര് വെച്ചാൽ അതാ പ്രശ്നം. വല്ലൊരു മുലാളി ഇവിടെ വരാൻ പോകുന്നുണ്ട്. സയ്യിദുനാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കൂട്ടുകയാണ്.
ഇമാമന എന്ന് വന്ന് പറഞ്ഞാൽ മതി. അല്ല ഇതൊക്കെ ഷെയോൻ ജന്തു വരെ ചാക്കും കൊണ്ടുവന്നിട്ടില്ല, പൈസ കൊണ്ട് കെട്ടിക്കൊണ്ടവൻ, സ്വർണം കെട്ടിക്കൊണ്ടവൻ. വസ്ത്രം വെച്ചു, അപ്പോൾ വസ്ത്രം വഹിച്ച അയാൾ സൗബ വിരിക്കും, അപ്പോൾ അതിൽ സ്വർണവും വെള്ളിയും രത്നങ്ങളും നിറച്ചു കൊടുക്കും. ആരും വന്നാലും അങ്ങനെ കൊടുക്കും. ആര് എങ്കിൽ അള്ളാഹു കൊടുക്കുന്ന എത്ര ഉണ്ടാവും? ഇത് അള്ളാഹിന്റെ അബദ്ധം കൊടുക്കണതാ. ഇത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു തന്നെ ചോദിക്ക, ആർക്ക് വേണം ഒക്കെ കൊടുക്കാം. അള്ളാഹുവല്ലേ വലിയവൻ. هو اللطيف لما يشاء حقيقة من حفه باللطف منه كفاه نفس الحليم حسب العليم بكنه حالي كافيا في كل ما أرجوه أو أخشاه لا تغرطانا اللي فاهمنا هو الحفيظ لنا وليس يؤوده في أرضه حفظ ولا بسماه وهو اللطيف لما يشاء حقيقة من حفه باللطف منه كفاه نفس العليم حسب العليم بكنه حالي كافيا في كل ما أرجوه أو أخشاه വരെയായിരുന്നു. ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നെടുമ്പാശ്ശേരിയിലേക്ക് ഭയങ്കര ജെർക്കിങ് ഫ്ലൈറ്റിന്, മേഘത്തിൻ്റെ ഉള്ളിൽ എത്ര പൊക്കിയിട്ടും മേഘത്തിൽ നിന്ന് വിടുന്നില്ല. എല്ലാവർക്കും ബേജാറായി. ഞാനും അത്തരം രംഗത്ത് ബേജാറാവേണ്ടതാണ്. പൊതുവേ എനിക്ക് അതിൻ്റെയൊക്കെ വലിയ ബേജാറാണ്. പക്ഷെ അപ്പം എൻ്റെ മനസ്സിലേക്ക് ഈ വെയിറ്റ് വന്നു. എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരാളില്ല, ഒരാൾ കരഞ്ഞുപോയി. ആരും കാണാതെ കരയാൻ കഴിഞ്ഞു. ഞാനിങ്ങനെ നോക്കുമ്പോൾ താഴെ കടൽ, പിന്നെ മേഘക്കൂട്ടങ്ങൾ, പിന്നെ പുക, ഇതിൻ്റെ നടുവിലാണ്. അപ്പം എനിക്ക് വെയ്ത്ത് ഇങ്ങനെ വഹുവൽ ഹഫീറുലനാ, അവനാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഭൂമിയിലോ ആകാശത്തോ നമ്മളെ സംരക്ഷിക്കുന്നത് അവന് പ്രയാസമല്ല. അപ്പോഴത്തിന് കരഞ്ഞു, ആരും കരഞ്ഞു, ആ രംഗത്ത് പ്രത്യേകിച്ച് കരഞ്ഞു. കാരണം അള്ളാഹുവിൻ്റെ ഹഫ്ളത് കണ്ണിൽ കാണും. എനിക്ക് ഉറപ്പാണ് ഒന്നും സംഭവിക്കില്ല. പറയടാ പോട്ടന്മാരോ അവർ ഇങ്ങനെ ഇരിക്കല്ല, പറയണ നേരത്തെ അവരോട് പറയണം. കൊടുക്കാൻ തരാന്നാണ് പറഞ്ഞു, പിന്നെ അങ്ങനെ നോക്കിയിരിക്ക പറയണം. والحفيظ لنا وليس يؤود في أرضه حفظ ولا بسماه هو اللطيف لما يشاء حقيقة من حفه باللطف منه كفاه حسب العليم بكنه حالي كافيا في كل ما أرجوه أو أخشاه അത്രയും നല്ല വേത്തുള്ളത് ഒക്കെ കാണാതെ അറിയാം. അള്ളാഹു തൗഫീഖ് ചെയ്യാ. വലിപ്പത്രം പറയല്ല, എന്നാ കുറച്ചൊക്കെ വലിപ്പത്രം ആണേനും അങ്ങനെ പറയാലോ. നിങ്ങൾ എന്നോട് 100 കൊല്ലം എന്റെ റബ്ബിനെ പറ്റി വേദന പറയാൻ പറഞ്ഞാൽ ഒന്നും ഞാൻ പറയില്ല. അന്നോല് അള്ളാഹുവിനെ പറ്റി 100 കൊല്ലം വേദന പറയാൻ ഞങ്ങൾ എന്നോട് പറഞ്ഞാലും എന്റെ ഇവിടെ നിറഞ്ഞു കിടക്കണം എന്റെ റബ്ബിനെ പറ്റി. ഞാൻ വലിപ്പത്രം പറയാന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് വിചാരിച്ചാൽ. നിങ്ങൾ എന്നോട് 100 കൊല്ലം എന്റെ റബ്ബിനെ പറ്റി വേദന പറയാൻ പറഞ്ഞാലും എന്റെ റബ്ബിനെ പറ്റി അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ എടുത്തിട്ട് ഒരു കൊല്ലത്തെ റമദാനിൽ പറഞ്ഞു തീർക്കണം എന്നാൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അപ്പോൾ ഇനിയും 99 കൊല്ലത്തെ റമദാൻ ക്ലാസ് നടത്തണം. എന്താണ് ഈ പറഞ്ഞ ഓരോ വാക്കിന്റെ കട്ടി? അതൊക്കെ ആ സന്ദർഭത്തിൽ മനുഷ്യന്റെ ഓർമ്മ വരും. ഭയങ്കരമാണ്. هو الحفيظ لنا وليس يؤوده في أرضه حفظ ولا بسماه اي ബോധമൊക്കെ ഉണ്ടായാ ഒരു ബോധം ഉണ്ടാവും. എനിക്കൊരാളെ ആവശ്യമില്ല, എനിക്കാരുണ്ടല്ലോ. 100 ആണുള്ള സദസ്സിലേക്ക് പോകാന്ന് വെച്ചാൽ റഹ്മത്തുള്ളാക്ക് വർത്താനം പറയാം, ഒരു പേടിയില്ല. എന്തുകൊണ്ട് പേടിയില്ല? ഇതാണ് നമ്മളെ കയ്യിൽ ഹക്കുണ്ടെങ്കിൽ ഒരു പേടിയില്ല. വീടിൻ്റെ പ്രശ്നമല്ല, നമ്മളെ കയ്യിൽ ഹക്കില്ലെങ്കിലോ നമ്മൾ ജയിക്കേണ്ടവനുമല്ല. മനസ്സിലായില്ല? നമ്മളെ കയ്യിൽ ഹക്കില്ലെങ്കിൽ നമ്മൾ ജയിക്കേണ്ടവനല്ല, നമ്മളെ കയ്യിൽ ഹക്കുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ ലോകത്തിനാക്കോട്ട്. അവൻ വലിയ ലത്തീഫാണ്, അവൻ വളരെ മൃദുലം
ആർദവം ചെയ്യുന്നവനാണ്, വലിയ മൃദുലതയുള്ളവനാണ്. ഇമായഷാവ് അവന് തോന്നിയതിനൊക്കെ ഒരല്പം അവന്റെ ലുത്ഫ് ഒരാൾക്ക് കിട്ടിയാൽ അത് മതി. ഒരാളോട് മയം ചെയ്താൽ, ഒരല്പം ചെയ്താൽ തോന്നിയോ? പിന്നെ അടുത്ത വരി എന്താണെന്നറിയാം, എനിക്ക് എന്റെ റബ്ബ് മതി. ഞാൻ അത് പരിശീലിച്ചുകൊണ്ടിരിക്കുക. ഒരാളോട് പറയും, അല്ലെങ്കിലും എന്താണെന്നറിയോ, സത്യത്തില് സത്യത്തില് നിങ്ങളെ പേരെന്താ? ഉമ്മക്കാക്ക് ഒരു കട ഉണ്ട് നോക്കി, നിങ്ങളെ കടയില് ഒരു കുറച്ച് പണിക്കാരുണ്ട് നോക്കി, നിങ്ങളാണ് മുതലാളി, മറ്റുള്ളവരോ തൊഴിലാളികള്. നിങ്ങൾക്ക് കൊടുത്തിട്ട് വേണം അവർക്ക് കിട്ടാൻ. അപ്പോൾ നിങ്ങളെ പണിക്കാർ ഈ വിഷയം ആരെങ്കിലും കണ്ട എന്ത് പറയും? എത്ര പറഞ്ഞിട്ടും കാര്യം, ഉമ്മർഖാന്റെ ദയല്ല, ഉമ്മർഖാൻ തരണ്ടേ നമുക്ക് എന്ന് അടുത്ത പീഡിയക്കാരനെ കാണുമ്പോഴും അടിച്ചു വാരിട്ട് ആണ് ഇടാൻ പോകുമ്പോൾ അടുത്ത പീഡിയക്കാരൻ വന്നു, പീഡിയക്കാരൻ്റെ തൊഴിലാളി വന്ന്, എങ്ങനെ ഉണ്ടാ എൻ്റെ തൊഴിലാളി എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല. എങ്കിൽ എന്താണ് ഇയാൾ ആ മുതലാളി തൊഴിലാളിയോടുള്ള നിലപാട് എന്താവും? അന്നോനെ പിരിച്ചു മാനം കെടുത്തി, മനസ്സിലായില്ല എനിക്ക് വിഷമുണ്ടെങ്കിൽ എന്നുള്ളത്, ഞാൻ ചെയ്തുതരാം, എനിക്ക് എന്നെ അറിയില്ലേ, ഞാൻ നല്ലവനാണ്, ഞാൻ ചെയ്തുതരാത്ത എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ചെറിയല്ലേ. ഒരു തൊഴിലാളി മറ്റേ തൊഴിലാളി പറയാം, ഞാൻ അക്കാലത്തെ തന്നെ മറ്റേ തൊഴിലാളി പറയാൻ പറഞ്ഞ, കാരണം പറയുന്നതനുസരിച്ച് വരെ മനസ്സ് പൊട്ടും. അപ്പം മുതലാളി തൊഴിലാളി ആരോട് പറയാ? ആ കടയിൽ ഇമ്മർഖാൻ പോലത്തെ കടയിൽ 50 കൊല്ലം ജോലി ചെയ്ത് മരിച്ചു പോയ ഒരു വേറൊരു മുഹമ്മദ് കണ്ട് നോക്കി എങ്കിൽ പിന്നെ ഏത് പണിക്കാരനെ കണ്ടാലും നാട്ടുകാരെ കണ്ടാലും ഈ മുഹമ്മക്കാരനെ പറ്റി പറയുമ്പോൾ ഇയാൾ കരുതോ? എന്തുകൊണ്ട്? വല്ലാത്തൊരു മനുഷ്യനെ. എന്താണെങ്കിലും കൊടുത്തത് മതി. ഇവിടുത്തെ ഒരു കാര്യം മുഹമ്മക്കാരൻ്റെ വായുകൊണ്ട് പുറത്തൊരാൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ ജോലി ചെയ്തൊന്നും പറയും, ആരോട് പറയാം? മുപ്പർക്ക് വല്ല പ്രയാസം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കും, മുപ്പര് വിഷമം കണ്ടാൽ തന്നെ ഞാൻ എനിക്ക് മനസ്സിലാവും മുഹമ്മക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. അതങ്ങനെ നടക്കുകയും ചെയ്യും. ശരിയാണോ അല്ലെ നിങ്ങൾ പറയും? ഇതാണ് ശരി. നമ്മൾ വായടക്കിയാൽ ഒക്കെ കിട്ടും. ഒരാളോട് പറയാൻ പാടില്ല, ഒരാളെ മുണ്ടിപ്പോകുന്നു. ഇപ്പം ആരോട് മാത്രം പറ, ഉറക്കെ പറ, ആരോട് മാത്രം? അല്ലാഹുവിനോട് മാത്രം. എനിക്ക് എല്ലാം അറിയുന്ന ഒരുത്തൻ മതിയാകും. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവനറിയോലോ, ഞാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിലും അല്ലെങ്കിൽ ഞാൻ ഭയപ്പെടുന്ന അവൻ ആരറിയും? രാജാക്കളുടെ രാജാവ അവനൊന്നും നടക്കാത്ത ഒന്നുമില്ല, രാജാവിനും നടക്കാത്തുണ്ട്. നമ്മളെ നാട്ടില് ഇവരുത്തന്നെ എന്താണ്, ഒരു പഞ്ചാബുകാരനെ പാകിസ്ഥാൻ ജയിലിൽ കടന്നതാണല്ലോ കൊല്ലത്തെ പിയാച്ചിന്റെ പ്രധാന ഇഷ്യു. എന്താണ്? സർബ്ജിത് സിംഗ്. ഓക്കെ ശരി, സർബ്ജിത് സിംഗിന്റെ പൊരയിൽ നമ്മളെ ഇയാൾ പോയി നോക്ക, നമ്മളെ എന്താ പറയാ, മൻമോഹൻ സിംഗ് പോയി വെക്ക, പോയി എന്നല്ല വെക്കണ, വിഷമമൊന്നുമില്ലല്ലോ. വെക്കി സർബ്ജിത് സിംഗിന്റെ വീട്ടിൽ ആര് പോയി? മൻമോഹൻ സിംഗ് പോയി എന്ന് വെക്കി. അയാളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വേദന കണ്ടിട്ട് ഇയാൾ കരഞ്ഞോന്നും വെക്കി, ഇയാൾക്ക് വിഷമം തോന്നിയെന്നും വെക്കി. മനസ്സിലായില്ല? പെണ്ണുങ്ങൾ മാറത്തടിച്ച് കരഞ്ഞ്, കുട്ടികൾ മാറത്തടിച്ച് കരഞ്ഞ്, അത് കരഞ്ഞ് കേട്ടിട്ട് നമ്മളെ പ്രധാനമന്ത്രി കരഞ്ഞോന്ന് വെക്കി, അയാൾ കരയലുണ്ടോ? അല്ലേ അള്ളാഹു അഅലം. പക്ഷെ വെക്കണിന് സങ്കല്പിക്കി, സങ്കല്പിക്കണ ഒരാൾക്കും ലഭ്യ കൊടുക്കേണ്ടതില്ലല്ലോ. സങ്കല്പിക്കി അയാൾ എന്ത്, ഈ സർബ്ജിത് സിംഗിന്റെ വീട്ടിൽ പോയിട്ട് നമ്മളെ പ്രധാനമന്ത്രി കരിഞ്ഞൊന്നും വെക്കി, അവസാനം അയാൾക്ക് കൈ മലർത്താനുള്ളത്. എന്താ ചെയ്യ? അത് നമ്മളെ അധികാരത്തിൽ പെട്ട അല്ലെങ്കിൽ ഒരാളില്ല അവിടെ മലിക്കുൽ മുലുക്ക്, ഓനോട് അറിയാൻ പോലെ. അതാടാ പറഞ്ഞ ഇതുകട കയറ്റിക്കള, ഓനോടാ പറഞ്ഞടാ.
ملك الملوك وحكمه في خلقه مال ولا حكم يرى لسواه അവന്റെ നിയമം എവിടെ നടക്കുള്ളൂ? എവിടെയും ഓൻ പറഞ്ഞു നടക്കുള്ളൂ. മനസ്സിലായോ? അല്ലാഹു തആല പറയാൻ അവസരങ്ങൾ നൽകിയിട്ടും അങ്ങാടി കൂടെ തിണ്ടിറങ്ങാലോ? ഇതാണ് ചങ്ങാതി ബറാത്തിന്റെ പ്രാധാന്യം പറഞ്ഞത്. തരി വരി, ഇന്ന് കാത്തിരിക്കാണ്, ഇന്ന് അപേക്ഷയൊക്കെ സ്വീകരിക്കും. അലാമിൻ മുസ്തർസിഖിൻ, അലാമിൻ മുസ്തഹ്ദീൻ, അലാമിൻ മുസ്തഫിദിൻ, ആരൊക്കെ ചോദിക്കുന്നവർ, അലാമിൻ സൈലിൻ, അലക്കല അലക്കല ചോദിക്കണ, എന്ത് ചോദിച്ചാലും വരി വരി എന്ന് പറഞ്ഞിട്ട് അന്ന് ചോദിച്ചിട്ടില്ലെങ്കിലും മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല കുട്ടികളെ? തന്നെ രാജാവിന്റെ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്ന ഒരാളെ ജയിലിൽ നിന്ന് സ്വപ്ന വ്യാഖ്യാനം നൽകിയിട്ട് മനസ്സിലായില്ലേ? 3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ജയിലിൽ നിന്ന് വിടും, നിങ്ങൾ രാജാവിന്റെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ സേവകനാകും, 3 ദിവസത്തിനുള്ളിൽ വിടുന്നു പറഞ്ഞു. പറഞ്ഞതുപോലെ സംഭവിച്ചു. 3ാം ദിവസം രാജ കൊട്ടാരത്തിൽ നിന്ന് വൃത്യന്മാർ വന്ന് ഇയാളെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ യൂസഫ് നബി ഒരു വാക്ക് പറഞ്ഞു പോയി. നിങ്ങൾ രാജാവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒന്ന് പറയണേ, ഇങ്ങനൊരു പാവം യൂസഫ് ഇവിടെ ഉണ്ട് എന്നൊന്ന് പറയണേ. ഈ വാക്ക് പറയാൻ വേണ്ടി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാനിയ ഭാഷയിൽ ഉപയോഗിച്ചത് 12 അക്ഷരം. ഇയാൾ പുറത്തുണ്ടിറങ്ങിയിട്ട് വിഷയം മറന്നു. 12 കൊല്ലം, 1 അക്ഷരത്തിന് 1 കൊല്ലത്തിൽ ശിക്ഷ. നിങ്ങൾ ഇവിടെ അല്ല, ഇത് രാജാവിൻ്റെ അവിടേക്ക് പണിക്കോണമെന്നല്ല പറയേണ്ടത്. ആരോടാ? അള്ളാഹ്. രാജാവിൻ്റെ അടുത്താളല്ലേ, വലിയ രാജാവിൻ്റെ അടുത്താളല്ലേ യൂസഫ്? അവിടെ പറഞ്ഞു, വലിയ രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഇനി നടക്കാൻ ഇത് ക്ഷമിക്കാൻ കഴിയില്ല, വടച്ച വേണേ ഒറ്റ വാക്കാണെന്ന് വിടില്ല യൂസഫിനെ. യൂസഫ് അള്ളാഹ് കറബൻ മനസ്സിലാവണ്ട പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? രാജാവിൻ്റെ പ്രൈവറ്റ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എങ്ങനെ തുക്കിടി സാഹിബിനെ കൊണ്ട് നടക്കുമ്പോൾ ജയിപ്പിക്കാൻ പറ്റും? മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? രാജാവിൻ്റെ പ്രധാനമന്ത്രി, നമ്മളൊരു കുട്ടിയെ നമുക്ക് എന്താ ഫറോക്കിലോ കോളേജിലോ മറ്റോ ചേർക്കണമെങ്കിൽ നമ്മൾ അന്വേഷിക്കും, അതിലെ ഏറ്റവും വലിയ കമ്മിറ്റിക്കാരൻ ആരാണ് തിരഞ്ഞു പിടിച്ച്, അവന് നല്ല സൗകര്യമുള്ള സമയം നോക്കി, അവന് ചൂടാകാത്ത നേരമൊക്കെ ഉണ്ടാവും. നേരം ഫോണിന് ഓരോ നേരമുണ്ട്, അല്ലെങ്കിൽ ചില നേരം ചൂടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള നേരമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യും, കാരണം നമുക്കതുമായി ഒരു ബന്ധമല്ല. പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ഫോൺ ചെയ്യണമെങ്കിൽ ആരടാ അതിൻ്റെ കമ്മിറ്റിൻ്റെ ആൾ, ഒരു കുട്ടി എടുത്താളാ, ഖലാസ്, ഇനി എന്തില്ല ഫോൺ അപ്പൊ തന്നെ ചെയ്ത് മറ്റോ എന്ത് റിപ്ലൈ ചെയ്യുന്ന നോക്കണ്ടില്ല. മനസ്സിലായില്ല? ആരാ പാറയുടെ കുട്ടി? ഇപ്പൻ ആരാ? പ്രധാനമന്ത്രിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. നിങ്ങളൊരു കുട്ടി ഉണ്ടായിരുന്നു എടുക്കുക. അതിന്റെ മാൻ എന്താണെന്നറിയോ? സീറ്റ് ഇല്ലെങ്കിൽ ഒന്നിനെ വിട്ടിട്ട് എന്തിനാ നിർത്താളതായിരുന്നു മാന. ഒന്നിനെ പിടിച്ച് ബാതിരിക്ക് കൂടി പുറത്ത് കിട്ടിയ അവിടെ സീറ്റ് ഉണ്ടാവൂലേ? പറയടാ, അതാണ് മാന, അതാണ് അള്ളാഹുവിന്റെ മുഖറബായ യൂസഫ്. അത് രാജാവിന് കള്ളൊഴിച്ചു കൊടുക്കാൻ പറഞ്ഞ ഫോണോട് പറയേണ്ട വർത്താനല്ല. ആ വാക്ക് പറയാൻ വേണ്ടി സയ്യിദന യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ചത് ഇബ്രാനിയ ഭാഷയിൽ 12 അക്ഷരം. 12 കൊല്ലം ഇയാളെ വിഷയം മറന്നു. 12 കൊല്ലം കഴിഞ്ഞപ്പോ രാജാവ് ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഓർമ്മില്ല രാജാവിന്റെ സ്വപ്നം. സ്വപ്ന വ്യാഖ്യാനം പറയുന്നവരെ ചെണ്ട കൊട്ടി അറിയിക്കാനുള്ള എല്ലാ കാര്യത്തിനും ഇയാളും കൂടി ഈജിപ്ത് മുഴുവനും ചെണ്ട കൂട്ടി അറിയിച്ച്. ജ്യോത്സ്യന്മാർ വന്ന്, സ്വപ്ന വ്യാഖ്യാതാക്കൾ വന്ന്, അവർ ഓരോരുത്തർക്കും ഒരു ജീവിക്കാൻ മുതലുള്ള മുതലൊക്കെ തരാന്ന് പറഞ്ഞു. ആര്? രാജാവ്. അവർ ഒക്കെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു അത് പേക്കിനാവാണ്, ഞങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ല. എപ്പോഴും ഇയാൾ കള്ളൊഴിച്ചു കൊടുത്തോണ്ടിരിക്ക, മനസ്സിലായില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, അല്ലാ യൂസഫ്, അയ്യോ പേശി പോയതല്ലേ, ആളിവിടെ അടുത്തില്ലേ, ഇതിൻ്റെ കൊട്ടാരത്തിൻ്റെ അപ്പുറത്ത് ജയിലിൽ കിടക്കുന്നില്ലേ പഠിച്ചോനെ, അയാൾ എന്നോട് പോന്നപ്പോ പറഞ്ഞതുവാണല്ലോ ഇവരോ. രാജാവിനോട് പറഞ്ഞു, പിന്നെ ചെന്ന് യൂസഫിനെ വിളിക്കാൻ ചെന്നു. അപ്പോഴത്തേന് യൂസഫിന് കാര്യം മനസ്സിലായിട്ടുണ്ട്, അലൈഹി സ്സലാം ഞാൻ പോരുന്നില്ല. മനസ്സിലായില്ല? അബ്ദിൻ്റെ ശിക്കായത്ത് കൊണ്ട് കിട്ടുന്നതിൽ ഇപ്പോൾ താല്പര്യമില്ലാതെ ആയി പഠിച്ചു. ആര്? ചെന്ന് നിങ്ങളത് വിട്ടോണ്ടാ മതി, രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോരുന്നില്ല. മാ ബാലു നിസ്വത്തിൻ്റെ തീ ഖത്ര ഐദ്യ മുന്ന, ആ കൈ മുറിച്ച പെണ്ണുങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടാ, ഈ മിസർ പട്ടണത്തിലെ അധികാരമൊക്കെ ഒരേ കൈ തന്നെയാണോ? അതൊക്കെ ഒന്ന് തീരുമാനിച്ചാൽ
യൂസഫ് നിരപരാധി അല്ലേ എന്നെ രാജാവിനോട് തീരുമാനിക്കാൻ പറയാൻ പറ്റുള്ളൂ. അപ്പോഴത്തിന് ഈ വിവരം നാട്ടിൽ അറിഞ്ഞു. പെണ്ണുങ്ങളൊക്കെ രാജാവിനോട് വന്ന് പറഞ്ഞു, പടച്ചവനെ യൂസഫ് നിരപരാധി. അപ്പോൾ ഇമ്രാത്തുൽ അസീദ് പറഞ്ഞു, സത്യം വെളിപ്പെട്ട് കഴിഞ്ഞു, ഞാനാണ് യൂസഫിനെ കൊടുക്കാൻ നോക്കി, യൂസഫ് നിരപരാധിയാണ്. അപ്പോൾ പിന്നെ രാജാവിന് ഈ മനുഷ്യനെ കാണാനുള്ള മോഹായി, രാജോചിതമായി കൊണ്ടുവന്നപ്പോൾ രാജസ്ഥാനം അടിയപ്പിച്ചു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. കാരണം മനുഷ്യന്റെ പിന്നാലെ കൂടരുത്, അള്ളാന്റെ പിന്നാലെയാണ് കൂടേണ്ടത് എന്നുള്ളത് ഈ കാലം കൊണ്ട് പഠിച്ചിരുന്നു സീദന. എന്റെ കുട്ടികളെ ഇത് ചിന്തിക്കണം. ഇത് ഞാൻ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹു നമുക്കൊരു അവസരം തരുമ്പോൾ ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾക്കൊക്കെ തന്നെ അവസരങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഈ ഈ ബറാഅത്തിൽ നിങ്ങൾ ഒരു വിഷയം വെക്കി, എന്നിട്ട് നിങ്ങൾ ആ വിഷയം അള്ളാഹുവിനോട് പറയും, എന്നിട്ടൊരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നടന്നോല്ലേ. ഒരു ലേശം കാത്തിരിക്കുന്നത് നിങ്ങൾ പറയും, ഇൻഷാ അള്ളാഹ് അത് ഇക്കൊല്ലം നടന്നിരിക്കും. ചിലതൊരു മാസം കൂടെ നടക്കും, ചിലത് രണ്ട് മാസം ചില നടന്നിരിക്കും. നടന്നിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ചില അമലുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മുസ്തഫ റസൂലുള്ളാഹി അലൈഹി വസല്ലം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. കാരണം ഈ ദിവസം നമുക്ക് കിട്ടിയത് ഹബീബിനെ കൊണ്ടാണ്. എത്ര വർദ്ധിപ്പിച്ചാലും അത്രയും നല്ലതാണ്. സ്വലാത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഫണ്ടത്തിന് കയ്യിൽ സ്വലാത്തുൽ ഫാത്തിഹ നൽചാട്ടുകയാണ്. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മേലെ ഒരു സ്വലാത്ത് ഇപ്പോൾ ആദ്യമായി സ്വലാത്തിൽ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ നൽചാട്ടുകയാണ്. അത് ഒഴിവാക്കണ്ട, ഭയങ്കര സ്വലാത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിച്ചോളൂ, ഭയങ്കര ഫലം. നമ്മൾ ഉറപ്പിച്ചോളി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. നക്കര ആയിരോട്ട ജില്ലാണ് കേറിയ ചെല്ലിക്കോളി ആ രാത്രി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് താജ് നിസ്കരിക്കണം. ഹസൻ ബസ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസൻ ബസ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖിയനി 30 മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 30 സഹാബികൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ആ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ വെറുതെയാവൂല. ഏത് രാത്രി? ബറാഅത്തിന്റെ രാത്രി. 30 പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര നേട്ടമുണ്ടാവും, ഒരുപാട് നേട്ടമുണ്ടാവും. അതിനാ ഹൽ മഗ്ഫറ ഹദ്ദസനി സലാസൂന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം أن من صلى هذه الصلاة في هذه الليلة نظر الله إليه 70 نظرة وقضى الله له بكل نظرة 70 حاجة أدناها المغفرة. طبعا بسجل أول شيء الله تعالى نروي لكم إيه راتري تهجد نسكت جدا إيه راتري براءة ينتون تقول برنولي فينكرا يلو سادار نكار وليم كيس الله لكم نظر وسامي يد فيها يفرق كل أمر حكيم يلو كاريو نظر ماني كبر يلو نظر ماني كبر. അന്ന് കിടന്നുറങ്ങാൻ പോകരുത്, അന്ന് വേറുള്ളവരോട് പണിയിക്കരുത്. അതുകൊണ്ടാണ് കുട്ടികളെ ഷഹബാനിന് ഷെഹ്റുൽ ഇർള എന്നൊരു പേരുണ്ട്, പൊരുത്തപ്പെടിക്കണ മാസം. അത് എന്ന് നടക്കണം? ബറാത്തിന് മുമ്പ് നടക്കണം. ഷഹബാന്റെ പേര് ഷഹബാൻ ഷെഹ്റുൽ ഇർള, റമദാൻ ഷെഹ്റുൽ ജുഹദ്, ഷവ്വാൽ ഷെഹ്റുൽ സുറൂർ. ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഷവ്വാലാണ്, ഒരാൾ പൊരുത്തപ്പെടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഷഅബാനിലാണ്, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് റമദാനിലാണ്. മൂന്നിൻ്റെ പേരാണ്. പേരുണ്ട് റമദാനിൽ എന്താ എന്താ എങ്ങനെ 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 പറയാ, ഷഅബാൻ ഷഹ്റുൽ ഇർലാഹ് എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടിക്കുന്ന മാസം. റമദാൻ ഷഹ്റുൽ ജുഹദ് അധ്വാനിക്കണ മാസം, ഷവ്വാൽ ഷഹ്റുൽ സുറൂർ സന്തോഷിക്കണ മാസം. ആയിഷ ബീബിയെ കല്യാണം കഴിച്ചത് വരെ ഷവ്വാലിലാണ്. ഒരാൾ നിക്കാഹ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഷവ്വാലിലാണ്. ഷഹ്റുൽ ഇർലാ
ശഅ്ബാൻ റമദാൻ ഷഹ്റുൽ ജുഹ്ദ് അധ്വാനത്തിന്റെ മാസം. ശവ്വാൽ ഷഹ്റു സുറൂർ ഷഹ്റുൽ മസറ എന്നൊക്കെ പറയും. സന്തോഷത്തിന്റെ മാസം. എന്നും പേരുണ്ട്. കാരണം മരിച്ചവരെ വരെ എന്ത് ചെയ്യണം, കാരണം അവർക്കും നമ്മൾ അവരെ സിയാറത്ത് ചെയ്യാത്തൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല. അവർക്കും നമ്മളൊരു ബന്ധമുണ്ടാവും. നിങ്ങൾ നല്ലത് ചെയ്താൽ അവർ സന്തോഷഭരിതരാകുമെന്ന് പുണ്യറസൂൽ. നമ്മളിൽ നിന്ന് മരിച്ച ആളുകളുണ്ടല്ലോ, ഇതിനൊക്കെ നമ്മൾ പഴയ കാലത്തെ ആളുകൾ മനസ്സിലാക്കണം. അപ്പം പഴയ കാലത്തെ പിന്നെ ഉമറാക്കള് സാധാരണക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ആരുമ്യങ്ങളോ ഒക്കെ ബന്ധമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ദൂരദിക്കിലൊക്കെ വരെയുള്ള രോഗികളോ അല്ലെങ്കിൽ മരിച്ചുപോയവരോ ഒക്കെ എന്ന് സന്ദർശിക്കും. ഷാബാൻ്റെ എല്ലാവരും ഒന്ന് പോയി കാണും. മമ്പർത്ത് എന്ന് സിയാർത്തിയും ദൂരെ ഉള്ള എല്ലാവരും ഒന്ന് കണ്ടുവരും. കാരണം ഇത് സിയാറത്തിൻ്റെ മാസക്കാരൻ സിയാറത്തിൽ എന്തുണ്ട്? പൊരുത്തപ്പെടിക്കലുണ്ട്, പൊരുത്തപ്പെടിക്കലുണ്ട്. ബാപ്പായും ഉമ്മാനെ വെറുപ്പിച്ച ഒരാൾക്ക് ഇനി പരിഹാരം എന്താ? ബാപ്പാൻ്റെ ഉമ്മാനെ സിയാർത്തിൽ കാര്യം അന്നെ വിചാരം പൊരുത്തപ്പെടിക്കലുണ്ട്. ആക്കുൽ വാലിദ എനിക്ക് ബാപ്പാനെ ഉമ്മാനെ വെറുപ്പിച്ച ആൾക്ക് അതിനെന്താണ് പരിഹാരം എന്ന് യഹ്യയിൽ പറയുന്നുണ്ട്. പരിഹാരം സിയാറത്താണ്. ബാപ്പാനെ ഉമ്മാനെ സിയാറത്ത് എന്നൊക്കെ അറിയാം. ബാപ്പാക്കണെ ബാപ്പരക്കാലിൻ്റെ ഒടിച്ചു പറയാം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇതന്നെ. അപ്പം ഇർള എന്നത് ഇതിലൊക്കെ ഉണ്ട് പൊരുത്തപ്പെടിക്കൽ. അപ്പം ഷഹ്റുൽ ഇർള എന്നും പേരുണ്ട്, ഷഹ്റുൽ സിയാറ എന്നും പേരുണ്ട്. മനസ്സിലായില്ല? സിയാറത്തിൻ്റെ മാസം ഷഹ്റുൽ സിയാറ. അങ്ങനെ സിയാറത്തിന്റെ മാസം. ഈ സിയാറത്ത് ഹയ്യൻ കാലാവും മയ്യത്തൻ. ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു സിയാർത്തിയാലാവും. മനസ്സിലായില്ല? ദൂരദിക്കിലൊക്കെ ഉള്ള വല്ല കുടുംബക്കാരോ അമ്മായിയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ, അവരിപ്പോ രോഗിയായി കിടക്കണമെങ്കിൽ അവരെ എന്ത് ചെയ്യണം? ഒന്ന് സിയാർത്തിയ, അവരൊന്ന് സന്ദർശിച്ചാൽ, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അവർക്ക് നമ്മളോട് ഭയങ്കര സന്തോഷം. അവർ റമദാൻ മൊത്തം നമ്മളെ പറ്റി പറയും. എൻ്റെ കുട്ടി, എൻ്റെ ആങ്ങളെ മകന് കുറെ കാലമായിരുന്നു വന്നിട്ട് ഈ റമദാൻ്റെ തൊട്ട് മുമ്പ് അവനൊന്ന് വന്നു, നല്ല റാഹത്തായി, എനിക്ക് ഈ റമദാൻ കഴിയാനുള്ള പൈസ ഉണ്ടെന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, ആ റമദാൻ കഴിഞ്ഞവരെ ഇതിൻ്റെ വലിപ്പത്തിന് ആര് പറയും? അമ്മായി പറയും. അത് ആ അൽഹംദില്ല മതിയാവും നമുക്ക്. മനസ്സിലാവണ്ട പറഞ്ഞത് ഈ സിയാറത്തിൻ്റെ അണ്ടർത്ഥം ജീവിക്കുന്നവരെ സന്ദർശിക്കുക, കാരണം അതിലൊക്കെ ഒരു പൊരുത്തപ്പെടിക്കലുണ്ട്. അത് ചെയ്യേണ്ട മാസമാണ് ഏത്? ഇവിടെ പറഞ്ഞല്ലോ ഈ ഷഫാഅത്തിൻ്റെ അവിടെ റസൂല ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, അള്ളാഹു തആല മൊത്തം ഉമ്മത്തിനെയും സ്വർഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്മാരോട് പിണങ്ങി നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഈ പൊരുത്തം കൊടുക്കൂല. അവർ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പൊരുത്തപ്പെടിക്കണം. അയൽവാസി നാട്ടുകാരെ അവരെ പൊരുത്തപ്പെടിക്കണം. സൽസ്വഭാവം ഇല്ലാത്തൊരു മനുഷ്യനെ അള്ളാഹു തആല സ്വീകരിക്കില്ല. നമ്മൾ സ്വാർത്ഥമതിയും നമ്മൾ സ്വന്തം താല്പര്യക്കാരനുമായി മാറാൻ പാടില്ല. ഇതൊക്കെയാണ് എന്റെ ലക്ഷ്യം. മനസ്സിലാവണില്ലേ കുട്ടികളെ? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊക്കെ വളരെ ചിന്തിക്ക്, ഇതിലൊക്കെ ഉള്ളുണ്ട്, ഇതൊക്കെ വലിയ ആഴുണ്ട്. അപ്പൊ ഇത് ശഅ്ബാൻ ഷഹ്റുൽ ഇർളാഇ എന്താർത്ഥം? പൊരുത്തപ്പെടിക്കുന്ന മാസം. റമദാൻ ഷഹ്റുൽ ജുഹ്ദി അധ്വാനത്തിന്റെ മാസം. ഇത് രണ്ടാൾ ക്ലിയർ ആയാൽ പിന്നെ ശവ്വാലിൽ എന്താണുള്ളത്? സന്തോഷം. അതാണ് നിക്കാഹ് നല്ലത്, കല്യാണം നിക്കാഹ് ഇതൊക്കെ ഏറ്റവും നല്ലത് ശവ്വാലിലാണ്. ശവ്വാലിൽ ആറ് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു, നല്ല കാലാവസ്ഥയാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും വലിയ കരളിന്റെ കനിയായ ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് ശവ്വാലിലാണ്. അല്ലാഹു തആല ഫീ ഇൽമിനെ തരട്ടെ. അപ്പൊ എല്ലാം ചിന്തിക്ക, എല്ലാരും ഇതിനൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട
റബ്റാഅത്തിന്റെ രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കാം. അല്ലാഹു തആല പ്രത്യേകമായ ഒരുപാട് കാര്യങ്ങൾ ഈ രാത്രി നൽകുന്നുണ്ട്. ഒരുപാട് ഇതിന്റെ പേര് തന്നെ ലൈലത്തുൽ ബറാ, മോചനം. ഏതൊരു കാലത്തു നിന്ന് മോചനം വേണോ ചോദ്യം കേട്ടോ. രണ്ടാള് തമ്മിൽ പിണങ്ങി, ഒരാള് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വന്നു, മറ്റവനെ പൊരുത്തപ്പെടുന്നതിന് താല്പര്യം ഇല്ല. അപ്പോൾ അതിന്റെ വിധി എന്ത്? ഫഖറജൽ മുസല്ലിമു മിനൽ ഇസ്മി, സലാം പറയാൻ മുന്നോട്ട് വന്നവൻ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പുണ്യ റസൂൽ സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു. ഫഖറജൽ മുസല്ലിമു മിനൽ ഇസ്മി, ആരൊഴിവാകും? മനസ്സിലായില്ല. നന്നാക്കാൻ വേണ്ടി ഒരാൾ വന്ന്, മറ്റവൻ എന്തിനും താല്പര്യമില്ല, ഖലാസ് വിട്ടാളാ, നമ്മളെ കാര്യം ഒഴിവായി. പക്ഷേ അവനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി നിങ്ങൾ നാമൂസിന് വേണ്ടി പറഞ്ഞ പോരാ. മനസ്സിലായില്ല. എന്നിട്ട് നമ്മള് കണ്ടവരോടൊക്കെ പറയാം, ഓം പൊരുത്തപ്പെട്ടാൽ എനിക്കറിയില്ലേ, പുതിയൊരു കുറ്റുണ്ടാക്കുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒരു കാര്യം പൊരുത്തപ്പെടുന്ന വിധത്തിൽ എന്ത് ചെയ്യണം പറയണം. അത് ചിലപ്പോ പല പോലെ ഉണ്ടാവും. ഉദാഹരണം ഞാൻ എന്നോട് പറയാം, പൊന്നു മോനെ. ഉദാഹരണം പിന്നെ നീയും നിന്റെ ഒരാളും, ഇപ്പൊ നിങ്ങളും നിങ്ങൾ രണ്ടാളും ഇപ്പൊ നാട്ടുകാരാണല്ലോ, നിങ്ങളും തങ്ങളും തമ്മിൽ പിണങ്ങി നോക്കുക. നിങ്ങളും തങ്ങളും തമ്മിൽ പിണങ്ങിയാൽ നിങ്ങൾ തങ്ങളോട് അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ, പിണക്കത്തെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഇനി അങ്ങനെ വെക്കുക, ഫർളൻ വതഖ്ദീറൻ, നിങ്ങൾ തങ്ങളപ്പനോട് പിണങ്ങി നോക്കുക. പിണങ്ങിയിട്ട് സലാം പറയാൻ വേണ്ടി നിങ്ങൾ നേരിട്ട് ചെന്നാൽ തങ്ങപ്പാപ്പ അത് സ്വീകരിക്കൂല എന്ന് നിങ്ങൾക്ക് കണക്കൂട്ടലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ ചിന്തിക്കേണ്ടത്, തങ്ങൾ പാപ്പാനോട് ഈ വിഷയം അവതരിപ്പിച്ചാൽ തങ്ങൾ മാപ്പാക്കാൻ പറ്റിയ ആളാരാ? അതോ ഉസ്താദിനോട് പോയി പറഞ്ഞാൽ, ഉസ്താദ് മുഖാന്തരം തങ്ങളോട് പറഞ്ഞാൽ തങ്ങൾക്ക് ഒരുപാട് കഴിയില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന്, ഞാൻ തങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ട് ഉസ്താദെ, ഞാൻ തങ്ങളോട് പറഞ്ഞാൽ തങ്ങൾക്ക് ശരിയാവൂല, പിന്നെ ഒന്നാം റൗണ്ടിൽ തന്നെ പൊട്ടിയാ പിന്നെ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചാൽ നേരെ നിങ്ങളോട് പറഞ്ഞു, പുറത്താരും അറിയണ്ട, നിങ്ങൾക്കത് അറിയാലോ, നിങ്ങൾ ഞങ്ങൾ രണ്ടാളും അവിടെ ഇരുന്ന് ശരിയാക്കി തരുന്ന. അപ്പൊ ഞാനും അതിൽ ഇടപെട്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഉസ്താദെ എനിക്കതിന് മാപ്പാക്കാൻ താല്പര്യമില്ല. പക്ഷെ ഉസ്താദ് പറഞ്ഞൊരു കാര്യം ഞാൻ തട്ടൂല, എന്റെ മനസ്സിലുള്ളൊക്കെ ഞാൻ വിട്ടു. സ്ഥലമായി ചില കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞാലും ശരിയാവൂല. അപ്പൊ അവള് ഐദരശി അവനോട് പോയി പറഞ്ഞു, അയ്മലും ശരിയാക്കാത്തവൻ ശരിയാകണ്ടാവും, മുത്ത നടന്നോട്ടെ. ഹൈദരശിയാവുല്ലങ്ങൾ പറഞ്ഞിട്ട് ഒരാൾ ശരിയാണില്ലെങ്കിൽ ഓൻ നടന്നോട്ടെ, മുത്ത നടന്നോട്ടെ, ഒന്ന് തണ്ടി നടന്നോട്ടെ, ഒന്ന് തണ്ടണ്ടി വരും. മനസ്സിലാവണ്ട് പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിന്റെ സുപ്രീം കമാൻഡർ ആണ് ആര്? ഹൈദരശിയാവുലങ്ങൾ. ഹൈദരശിയാവുലങ്ങൾ ഒരു കാര്യം. അപ്പൊ ഈ എന്ത് ചെയ്യാം ചോദിച്ചോണ്ടാ ഞാൻ ഇത്ര വിശദമായി പറഞ്ഞത്. അങ്ങനെ വന്നാൽ ജി എന്ത് ചെയ്യാ? എന്താ ഒരു ഉസ്താദോ ഒരു നാട്ടു മധ്യസ്ഥനോ അത് പറഞ്ഞാൽ തങ്ങള് കേൾക്കൂലെങ്കിൽ നേരെ എന്ത് പറയാ? ആറ്റാക്കാനെത്തി തങ്ങളെത്തിയില്ല, വല്യങ്ങളപ്പാനെത്തിയില്ല, തങ്ങളപ്പ അങ്ങനെ ഇങ്ങനെ വിഷയമുണ്ട്, ഒരു മിനിറ്റിന്റെ പണിയുള്ളൂ, ഞാൻ തങ്ങൾക്ക് തങ്ങൾക്ക് പിന്നെ ഒന്ന് തങ്ങളെന്ന് വിളിപ്പിക്കണം, നിങ്ങൾ ഞാൻ അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരാം, ആറ്റാക്ക വിളിച്ചിട്ടുണ്ടാകാം, തങ്ങളെ വിളിപ്പിക്കാൻ കഴിയും, ഞങ്ങൾ രണ്ടാൾ വന്ന് ഒന്ന് മസരാത്താക്കി തരണം തങ്ങളടുത്ത് എന്ന് ഒറ്റ മിനിറ്റിന് പണി ഉണ്ടാവുള്ളൂ. മനസ്സിൽ നോക്കാൻ വിട്ടാലിട്ടാ റമദാനാണ് വരാൻ പോണത്, അൽഫാത്തിഹ കഴിഞ്ഞ് പിന്നെ തങ്ങൾക്ക് എന്ത് പറയും ചെയ്യാം? ഞാനിത് വിടാൻ വിചാരിച്ചല്ല, പക്ഷെ തങ്ങളപ്പ പറയുമ്പോ നമുക്കത് വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിത്രത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായില്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ചിത്രം ഉണ്ടല്ലോ, അവയിൽ ഉണ്ടാകണല്ലോ. ഒരു ഇമാം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അയിമ പിന്നെ കൂടുന്നവൻ എന്തുണ്ടാവില്ല? പറയട എന്താണ് എവിടെ പറ എന്തുണ്ടാവില്ല? അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ചിത്രത്തിൽ ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലെ, അങ്ങനെ തന്നെ അല്ലേ കാര്യം? അതന്നെ. അപ്പൊ ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യരുത് അറിയോ? നാട്ടുകാരോട് പുതിയ ഒരു കുറ്റം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളോട് ഞാൻ സലാം പറയാൻ ചെന്ന് ഒരാ സലാം വലിയൊക്കെ നടപ്പോ ആ മറ്റേ പള്ളിന്റെ വാതിലൂടെ ഇറങ്ങിപ്പോയി പുതിയൊരു കുറ്റം കൊണ്ട് ഉപ്പരമേലിൽ വലിച്ചിടരുത്. അതെങ്ങനെ പരിഹരിക്കപ്പെടണം എന്ന് ഇവൻ ആലോചിക്കണം. എന്നിട്ടാവ തങ്ങൾ പറഞ്ഞിട്ടും എന്തായില്ല, വെടിഞ്ഞു നിൽക്കുക, കുറ്റക്കാരനാവുക എന്ന വിഷയത്തിൽ നിജ ഒഴിവാകും. അകാരണമായി ഒരാളെ ആ
അങ്ങനെ ഉണ്ടാവാൻ നല്ലതാണ്. ആ അത് വിനയത്തിന്റെ അവസാനമാണ്. അക്രമിയാണെങ്കിൽ ശെറായിന്റെ പുറത്താണല്ലോ അവൻ ചെയ്തത്. ശെറായിന്റെ പുറത്താണെങ്കിൽ പിന്നെ നിങ്ങൾ വല്ലാതെ അധ്വാനിച്ചോളുന്നില്ല. ആ അങ്ങനെ പറയാം. പക്ഷെ ഇവിടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ, പിന്നെ നിങ്ങളൊരു ശ്രമമൊക്കെ നടത്തുക, എന്ത് ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ലെവലാകാൻ. പക്ഷേ അതുകൊണ്ട് പിന്നെ ചില ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് എന്നാൽ പിന്നെ അവര് പരിഹരിക്കൂല. കാൽമ കരയേറ്റി പറയും എന്തായി, നമ്മളെ പിന്നാലെ നടക്കുന്ന പണിയാപ്പോ കുറ്റക്കാരന് മോനാണ് വലിപ്പത്തിന് പറയണോ മോനാണ് എങ്കിൽ നാമ മാത്രമായ ഒരു പൊരുത്തപ്പെടിക്കലിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളത് ജസ്റ്റ് എന്ത് ചെയ്യുക, എന്നെ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വലിയ വലിയ ഉസ്താനോട് മറ്റോ പറയുക, എന്ന കാര്യവും പറയുക, എന്നിട്ട് വന്ന് തയ്യാറാവണമെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നാലെ കൂടേണ്ട ആവശ്യമൊന്നും. കാരണം ഇവിടെ എന്താണെന്നറിയോ, ഈ വിഷയത്തെ തന്നെ ഇസ്മ ആരെ ഭാഗത്താണ്. പക്ഷെ ഇത് നിങ്ങൾ കൽപ്പിച്ചാൽ പോരാ, ഇതൊരു മനുഷ്യന്റെ മുന്നിൽ പറയുമ്പോൾ കുറ്റക്കാളി അവനാണെന്ന് അയാൾ തീരുമാനിക്കണം, നിങ്ങളെ ഹാക്കിയും തീരുമാനിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് തോന്നുക നമ്മളെ എതിരാളി കുറ്റക്കാരനും നമ്മൾ വാഹനമാണെന്നാണ്. തിരിഞ്ഞില്ല, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമ്മൾ ഓരോരുത്തരുടെയും ഭാഷയിൽ ഏറ്റവും മഹാൻ ആരാണ്, നമ്മളാണ്, മറ്റൊരു കുറ്റക്കാരനാണ്. അല്ലെ, അങ്ങനെ തന്നെയല്ലേ? അതായത് പറഞ്ഞാൽ നിങ്ങൾ എഴുതാച്ച പോരാ, നിങ്ങളെ നാട്ടിലെ ഹാക്കിയും തീരുമാനിക്കണം. ഉസ്താദ് എങ്ങനെ ഇങ്ങനെ ഞാനും നമ്മളെ കുഞ്ഞാപ്പൂൺ തമ്മിൽ ചെറിയാപ്പൂൺ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അന്ന് ഒന്നെ അടിച്ച് നിങ്ങൾ പിരിഞ്ഞ് രണ്ടല്ലേ മുമ്പാണ്, പിന്നെ അങ്ങോട്ടൊന്നും മിണ്ടിയിട്ടില്ല. വിഷയം കുറ്റക്കാരൻ അവനാണ്, അല്ലെ നിങ്ങൾ തീരുമാനിക്കി. ഞാൻ അവനോട് മിണ്ടണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ റമദാൻ വരികയാണ് ഞാൻ മിണ്ടാൻ നോക്കുകയാണ്. സത്യത്തിൽ കുറ്റവാളി അവൻ തന്നെ, നിങ്ങൾ അതിൻ്റെ ശ്രമം നടത്തണം. എന്നിട്ടും തയ്യാറാണല്ലേ നമുക്ക് വിടാം. അപ്പം എന്തൊക്കെ ഉണ്ടായാലും ഉസ്താദ് ഒക്കെ പഠിച്ച്, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ്, ഉസ്താദ് പുറത്തുനിന്ന് അന്വേഷിക്കട്ടെ, പിന്നെ കുഞ്ഞാപ്പൂനി കൂട്ടട്ടെ, ഒരു സംസാരം നടത്തട്ടെ. ആ സംസാരത്തിന് ഉസ്താദിനും ബോധ്യപ്പെട്ടു, എന്ത് കുറ്റക്കാരൻ ഈ കുഞ്ഞാപ്പാണെങ്കിൽ ഈ ചെറിയാപ്പാണെങ്കിൽ ബോധ്യപ്പെട്ടാൽ ഉസ്താദിന് പറയാ നിങ്ങൾക്കൊരു കുറ്റ ഈ വിഷയത്തിലില്ല. പിന്നെ ഒരു ശ്രമത്തിന് നിങ്ങൾ നടത്തുകയും ചെയ്തു, ഞാൻ അവൻ്റെ പാട്ടിന് വിട്ടെ, ഏതെങ്കിലും ക്യാരക്ടർ നല്ലോണം അറിഞ്ഞു മടങ്ങി വരും. അപ്പോൾ നോക്കാം, മനസ്സിലാവുണ്ട് പറഞ്ഞത്. അത് ഹാക്കിങ് തീരുമാനിക്കണം, അല്ലാതെ നിങ്ങൾ തീരുമാനിച്ചാൽ പോരാ. കാരണം നമ്മൾ ഓരോരുത്തരെയും സ്വയം തീരുമാനത്തിൽ മഹാനാരായിരിക്കും. പൊരുത്തപ്പെടിയൊക്കെ സലാം ചെല്ലാം സലാം അടക്കാം എന്നല്ല, ചില ചില കാര്യങ്ങൾക്ക് അത് മതിയാവും, ചില കാര്യങ്ങൾക്ക് അത് മതിയാവില്ല. അപ്പൊ ചില കാര്യങ്ങള് പൊരുത്തപ്പെടിയിക്കാന്ന് പറഞ്ഞാല് ചില കാര്യങ്ങൾ ഉള്ളു തുറന്ന് പറഞ്ഞ് മാപ്പ് പറയേണ്ടതായ ചില വിഷയങ്ങൾ ഉണ്ടാകും. അതിനത് വേണ്ടി വരും. ചെന്തോ വാക്കിലേറുകയോ മറ്റോ ശബ്ദമുയരുകയോ ചെയ്ത കാര്യത്തിലൊക്കെ ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, സ്ഥലം പറഞ്ഞാലും മതിയോ? വലിയൊരു വിഷയമാണെങ്കിൽ അത് വിശദമായി പറയണം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഒന്നിരിക്കൽ ഇന്ത്യ കയ്യിൽ പറഞ്ഞ തെറ്റാണ്, ഒന്ന് ഇനി ഒന്ന് വിഷയം ഇങ്ങനെയൊക്കെ ഉണ്ടായത് കുഞ്ഞാപ്പോ, സംഗതി എന്താ, ഇതൊക്കെ കാരണം എന്ന് എനിക്കറിയൂല, ഇന്ത്യ കയ്യിൽ നോക്കിയിട്ട് എനിക്കൊരു കുറ്റോട്ട് തോന്നണില്ല, ഇനി എന്താ ഉണ്ടായത്, എന്താണെങ്കിലും നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, ഞാനത് വിട്ടു ഇയ്യും വിട്, അങ്ങനെയും പറയാം. നമ്മുടെ വിഷയം എന്തായിരിക്കണം എന്നറിയോ, നമ്മളെ കാരണത്താൽ ഒരാൾ നരകത്ത് കിടക്കുന്ന നമുക്ക് വിഷയമാണ്. മനസ്സിലായോ? നവയിലെ പള്ളിയില് തൊപ്പി അയച്ചു വെച്ചിട്ട് ഒന്നെടുക്കാൻ കയറി ഇമാം നവവി റളിയല്ലാഹു അൻഹു, സിറിയയില് ഡമസ്കസിന്റെ പരിസരത്ത് നവാ ഗ്രാമത്തിൽ തന്റെ ഗ്രാമത്തിലെ പള്ളിയില് തൊപ്പി അയച്ചു വെച്ചിട്ട് ഒന്നെടുക്കാൻ വേണ്ടി കയറി ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഒരാൾ എന്ത് ചെയ്ത് തൊപ്പിയിട്ട് തൊപ്പി കട്ടിട്ടും പോണ കണ്ട്, അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒന്ന് നിർത്തി ഓടി വന്ന്, അപ്പൊ അയാൾ പാഞ്ഞു, അപ്പൊ അതിന് ഇമാം പാഞ്ഞു പിന്നാലെ കൂടി, അയാള് ഭയങ്കര ഓട്ടം, ഞാൻ ഇമാമും ഭയങ്കര ഓട്ടം, ഓടിയിട്ട് കള്ളൻ കൊടുക്കത്തില്ലല്ലോ, കള്ളനല്ലേ, കള്ളൻ ഓടാൻ കഴിയുന്നോണ്ടാണല്ലോ ആരായത്, കള്ളനായത്, കള്ളനെടുത്ത് ഓടിയ നവിമാം വെച്ചു പാവപ്പെട്ട മുസ്ലിയായി, ഓടി 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 കള്ളനെടുത്ത് എത്തിര, അവസാനം വിളിച്ചു പറഞ്ഞു ഞാൻ റളീത്തുലക്ക, ഇത് പറയാൻ വേണ്ടിയാണ് ചെന്നാതെ എന്റെ പിന്നാലെ വരുന്നത്, അള്ളാന്റെ കോടതിയില് സാരിക്കിന്റെ വേഷത്തില് ഇതിന്റെ തൊപ്പിയും കൊണ്ട് വരരുത്, നവവിയുടെ കാര്യത്തില് ഈ അഹ്യമൻ ഷറഫിന്റെ കാര്യത്തിൽ ഒരാൾ നരകത്ത് കിടക്കരുതെന്ന് പൂതിണ്ടായത് കൊണ്ടാണ്. മനസ്സിലായോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ വിഷയം മനസ്സിലായോ? ഈ വിഷയം മനസ്സിലായോ? ഈ വിഷയം മനസ്സിലായോ? എന്ത്, നമ്മൾ വേറൊരാളെ കാര്യത്തിൽ നരകത്തിൽ കടക്കാൻ പാടില്ലാത്തത് പോലെ ഒരു മുഅ്മിനായ അഖ്, ഒരു മുസ്ലിമായ സഹോദരൻ നമ്മളെ കാര്യത്തിലും നരകത്തിൽ കടക്കാൻ പാടില്ല
ഇതിന്റെ ചെരുപ്പ് കെട്ടോനാണ് എനിക്കറിയാം, പക്ഷെ ഈ ചെരുപ്പ് എടുത്ത് കൊണ്ടുപോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനത് ആളറിയണ്ട. ജുമാ കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ ചെരുപ്പ് അവിടെ കാണാനല്ല, അല്ലാണ്ടില്ല ഏതോ ആവശ്യക്കാരൻ കൊണ്ടുപോയിട്ടുണ്ടാവും. വെല്ലപ്പെട്ട് നിങ്ങൾക്ക് അത് സദക്കയായി, ഉനത് ഹരാജമായി. നേരെ മറിച്ച് പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിലോ ചെരുപ്പോട്ട് കിട്ടൂല. ഈ വലുപ്പം ഈ കൃഷിക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു നടക്കും ചെയ്യും, ആ ചെരുപ്പോട്ട് കിട്ടൂല. പള്ളിക്ക് വരെ ദോഷം മനസ്സിലായില്ല. നിങ്ങൾ ഇറങ്ങി വന്ന പള്ളിയിൽ നിങ്ങൾ പറഞ്ഞ ചെരുപ്പ് കണ്ടു വെച്ച ചെരുപ്പ് ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ പറയണ്ടാണ് ആ പറോക്കിലെ പള്ളിയിൽ പോകാൻ പറ്റൂല. അത് ഞങ്ങൾ പറയും ഇവിടെ നിങ്ങൾ കുറ്റം ആരമേലുണ്ടാക്കി. പക്ഷേ നിങ്ങളെ കുറ്റം ആരമേലുണ്ടാക്കി പറയും. നിങ്ങൾ അന്നാന്റെ വീട്ടിന്റെ പേര് വരെ ഇവിടെ എന്തുണ്ടാക്കി? കുറ്റം ഉണ്ടാക്കി. നേരെ മറിച്ചോ ജുമാ കഴിഞ്ഞ് പുറത്തിറങ്ങി ചെരുപ്പ് കാണാനല്ല, വേഗം എന്ത് ചെയ്ത്? ഏതോ ആവശ്യക്കാരൻ കൊണ്ടുവരണം. നീ എന്റെ കാര്യത്തിലും നരകത്ത് കിടക്കണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇതാണ് കള്ളന്റെ പിന്നാലെ നവവിമാമം ഓടാൻ കാരണം. എന്തേ പറ? ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ബാബ പറഞ്ഞത് നാട്ടിലുള്ള എ പി വിഭാഗം പോലത്തെ ഒരു ഉദാഹരണം ബാബ പറഞ്ഞേ. സേവന വിഭാഗത്തോട് പല വാക്കുകൾ കൊണ്ടും ശക്തമായി ആക്രമിച്ച ഒരാളാണ് ബാബ, അതാണ് ഇപ്പൊ പറയണത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അവരിൽ പല ആളുകൾക്ക് എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും. അതിനെന്റെ വകുപ്പ് ഇങ്ങനെ ഉണ്ട്, എങ്ങനെ വകുപ്പ്? അയൽവാസിയായ എ പിക്കാരനായ ആളോട് എന്ത് പറയാ? മുടിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് നേരെയായിരുന്നു. മുടി അള്ളാൻ റസൂലിന്റെ മുടിയല്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. ആ പറഞ്ഞതിലൊന്നും യാതൊരു മാറ്റമല്ല. പക്ഷെ ഞാനും ഇച്ചു നാട്ടുകാരാണ്, നമ്മളിരുവരും ഉണ്ടാകണ്ട. അസ്സലാമലൈക്കും. മനസ്സിലായില്ല? ഇച്ചു ഞാനും അയൽവാസിയാണ്, നമ്മൾ നാട്ടുകാരാണ്, നമ്മൾ ഉണ്ടാകണ്ട. പക്ഷെ എന്താണ് മുടിയാരന്നെ? മുടിയോ കളവാ? ഉറപ്പ്. അതൊരു വൃത്ത പിടിക്കലാണല്ലോ. നേരെ മറിച്ച് എന്താ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ? ആ ഇപ്പൊ നമ്മളെ മുടി നേരാന്ന് പോലെ അംഗീകരിച്ചെന്നറിയാം. അങ്ങനെ പറയും വേണ്ട. ഇങ്ങനെ പറയാ, ഞങ്ങൾ പറഞ്ഞ ആശയങ്ങളൊക്കെ കറക്റ്റാ, ഞങ്ങളെ വിഭാഗമാണ് സത്യം എന്ന കാര്യവും കറക്റ്റാ. സമസ്ത എന്ന് പറഞ്ഞാൽ ഇന്ന് ചെറുശ്ശേരി സ്ഥാദ് സെക്രട്ടറിയും കാളമ്പാടി സ്ഥാദ് പ്രസിഡന്റും ഐതരശമ വൈസ് പ്രസിഡന്റും ആയ കാർണു സ്ഥാദ് പ്രഫസറായ അതാണ് എന്ത് സമസ്ത? അതിൽ യാതൊരു ശക്തില്ലെന്നെ. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളാണ്, സുന്നികളാണ്, ഈ വിഷയത്തിൽ നമ്മൾ തെറ്റിയെടുക്കേണ്ട ആവശ്യം ഇല്ല. ഞങ്ങൾ പറഞ്ഞത് നേരാണ്, വിഷയം ഇതും നേരാണ്, പക്ഷെ നമ്മളും ഉണ്ടാക്കണ്ട. അസ്സലാം വലൈക്കും. അത് ചങ്ങി മുടി അംഗീകരിക്കാതെ ഞാൻ സലാം മടക്കൂല എന്നാ ചിതർക്കാൻ നടന്നോ? കാരണം നിനക്ക് എനിക്ക് അന്നെ പൊരുത്ത പിടിച്ച പോരാ, അള്ളാൻ റസൂലിനെ പൊരുത്ത പിടിക്കണം. മനസ്സിലാവണ്ടോ പറഞ്ഞത്? ഇതാണ് എന്റെ വീതം പറഞ്ഞ മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഓനൊരു ഒരു ബാത്തിൽ അംഗീകരിക്കാതെ നമ്മളോട് പൊരുത്തപ്പെടില്ലെങ്കിൽ ഇത് പ്രിൻസിപ്പിൾ അവലാണ്. ഇതാണ് നിയമം. ഈ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. ഇതങ്ങൾ പഠിച്ചാല് അള്ളാഹ്ക്കെതിരായിട്ട് ഒരാളെയും പൊരുത്തപ്പെടിക്കേണ്ടതില്ല. പ്രിൻസിപ്പിൾ അവലാണ്. ഇത് അൽഖായിദത്തുൽ ഉലയാണ്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ല. അവസാനിപ്പിക്കാം. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ല. ഇത് സഹീഹുൽ ബുഖാരി. ഇത് പ്രിൻസിപ്പിൾ അവല. മനസ്സിലായില്ല പറഞ്ഞ? മനസ്സിലായില്ലേ? ഇങ്ങോട്ട് നോക്കി എന്താ നോക്കിയിരിക്കാൻ? അവസാനിപ്പിക്കാം ഒറ്റ മിനിറ്റ്. അള്ളാഹുത്താലക്ക് എതിരായിട്ട് ഒരാൾക്കും ഒഴിപ്പെടേണ്ട ആവശ്യം ഇല്ല, ഒരാൾക്കും ഒഴിപ്പെടുന്നില്ല. ഉദാഹരണം പറയാം, അതിനൊരു ഉദാഹരണം പറയുക. അപ്പൊ ഇത് അതന്നെയാണ് ഇപ്പൊ നമ്മളെ വിഷയം. അള്ളാഹിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി അല്ല, അള്ളാഹിന്റെ റസൂലിന്റെ മുടി അല്ല എന്നുള്ളത് നാളിതുവരെ നടന്ന ചർച്ചയിലും മറ്റും ഉമ്മത്ത് മുസ്ലിമത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതിന് നമ്മൾ അയൽവാസിയായ ഇത് പറയുന്ന ഒരുത്തൻ ഞാൻ മുടി നമ്മുടെ റസൂലിന്റെ മുടിയാണെന്ന് അംഗീകരിച്ചാലേ ഓൻ പൊരുത്തപ്പെടുള്ളെങ്കിൽ അത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പ്രിൻസിപ്പിൾ അവല വിഷയം. പ്രിൻസിപ്പിൾ അവല ഇതാണ്. എന്ത്? ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ല. അള്ളാഹ്ക്കെതിരായിട്ട് ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. അത് ഭാര്യക്ക് ഭർത്താവിനെ പോലും, ഇപ്പൊ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യേണ്ട ആ സ്ഥാനം
അത്രയും അടുത്ത ബാധ്യതയാണ് ആർക്കാരോടുള്ളത്? ഭാര്യക്ക്. പക്ഷേ ഒരു ദിവസം നിസ്കാരത്തിനോ നോമ്പിനോ അവള് ഒരു ഫർദായ നോമ്പ് ഫർദായ നിസ്കാരത്തിന്റെ പേരിൽ ഇയാൾ എന്തായി ചൂടായി നോക്ക എങ്കിൽ നിങ്ങൾ നാടകം കാക്കാന്ന് പറയാം. നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? സുബൈന നേരത്തെ തട്ടിപ്പണി അണിയിച്ച് സുബൈൻ നിസ്കരിക്കാൻ പോയപ്പോൾ ഇയാൾ ചൂടായി ചായ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. അപ്പൊ പറയാ, ഞാൻ നിസ്കരിച്ചില്ല, നിസ്കാരാണല്ലോ വിഷയം എന്ന് പറയാ. അപ്പോഴും ഇയാൾ ചൂടാകണെങ്കിൽ നിങ്ങൾ തൽക്കാലങ്ങൾ നടക്കും കാക്കാന്ന് അറിയാം. കാരണം പറ അള്ളാഹുത്താലക്ക് എതിരായിട്ട് ഒരാൾക്ക് ഒഴിപ്പെടേണ്ട ആവശ്യം ഇല്ല. ഇത് ഇസ്ലാമിന്റെ പ്രമാണമാണ്, അടിസ്ഥാന പ്രമാണം. ഈ പ്രമാണം ആർക്കും ചെയ്യരുത്. ഈ പ്രമാണം ഇനി പറഞ്ഞോളന്നില്ല. ഈ പ്രമാണം ഞങ്ങളോട് ഈ പത്തൊല്ലത്തിനടി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊരു പ്രമാണമാണ്. നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഇപ്പൊ പൊരുത്തപ്പെടിയക്കലിന്റെ മാസമായ ഷഅ്ബാൻ പൊരുത്തപ്പെടിയക്കലിന്റെ കാലമായത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംശയം വന്നുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ ചോദിച്ചോണ്ട് പറഞ്ഞതാണ്. എന്ത് പൊരുത്തപ്പെടിക്കലും എന്തുണ്ട്? അയൽക്കാരനാണ്, പ്രസ്ഥാന ബന്ധുവാണ്, അല്ലെങ്കിൽ പ്രസ്ഥാന ശത്രുവാണെങ്കിൽ പൊരുത്തപ്പെടിക്ക. പക്ഷെ അതിനെന്തുണ്ട്? മാനദണ്ഡന്റെ ഹക്ക് ബാത്തിൽ ബാത്തിൽ അംഗീകരിക്കാതെ അവൻ പൊരുത്തപ്പെടുകയാണെങ്കിൽ തൽക്കാലം അവൻ പൊരുത്തപ്പെടണ്ട. കാരണം ബാത്തിൽ അംഗീകരിക്കാൻ മുമ്പിന് കഴിയില്ല. പ്രമാണാണ്. ആരോട് പറയാ? ഇതൊരു യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു മസ്ലഹത്ത് കമ്മിറ്റിയോ മറ്റോ ഒരു അഭിപ്രായക്കേടോ ഒരു തലാഖിന്റെ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഇടപെടേണ്ട ആളുകളാണ് നിങ്ങളെല്ലാവരും. അങ്ങനെ സംസാരിക്കുമ്പോൾ അള്ളാഹുക്കെതിരായ ഒരു വിഷയത്തിന്റെ പേരിലാണ് ചർച്ച. ഇവള് കൊടുത്ത അയച്ചിട്ട് ഇപ്പം എൻ്റെ പിന്നാലെ എന്താണ് മോട്ടർ സൈക്കിൾ പോകാത്തതിന്റെ പേരിലാണ് പണക്കുണ്ടായത് എങ്കിൽ മനസ്സിലായോ? മനസ്സിലാണല്ലേ പറഞ്ഞത്? എങ്കിൽ അല്ലെങ്കിൽ എന്താണ് കല്യാണപ്പെട്ടി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പുതിയാപ്പിളക്ക് ഒരു സ്വർണ്ണമോദനം കൊടുക്കുക. പുതിയാപ്പിളക്ക് സ്വർണ്ണമോദനം കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് മാത്രമല്ല, അത് എന്താണ് പുതിയാപ്പിളക്ക് എന്ന നെയ്യത്തിൽ കൊടുക്കൽ ഹറാം. കുട്ടി ഹറാമ. അതിന്റെ പേര് തൊലാഖിന്റെ ചർച്ചയിൽ വന്നാൽ ഇവിടെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എന്ത് അള്ളാഹുക്കെതിരാക്കി ആയിട്ട് വരെ ഒരാൾക്ക് പോയിപ്പെടേണ്ട ആവശ്യം ഇല്ല. നടക്കണവർക്ക് നടക്കാം, നമ്മൾ മോദനം തരൂല. നിങ്ങൾക്ക് തൊലാഖാണോ അപ്പൊ നമുക്ക് നിങ്ങൾ ആവശ്യമില്ല. നമുക്ക് ആരെയാണ് ആവശ്യം? അള്ളാഹ് പോയിപ്പെട്ടോ ചോദിച്ചു പോകാം. ഇത്ര പറഞ്ഞു. അപ്പൊ ഇതാണ് ഇഹ്ലാഇന്റെ മാനദണ്ഡം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിഅ ഇൽമിനെ തരട്ടെ.